വെൽക്കം ടു വിന്നേഴ്സ് അക്കാഡമി. അപ്പൊ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സബ്ജക്ട് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആണ്. ബിൽഡിംഗ് മെറ്റീരിയൽസിനായിട്ട് ഇതിനകത്ത് വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ബ്രിക്സ്. ഓക്കെ, അപ്പൊ സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ബ്രിക്സ്, ബ്രിക്കിനകത്ത് വരുന്ന ഏതൊക്കെയാണ് മെയിൻ കോമ്പോസിഷൻ, ദെൻ അതിന്റെ ഓരോന്നിന്റെയും ഫങ്ഷൻ എന്താണ്. ഇനി ഈ കോമ്പോസിഷൻ ഒക്കെ എക്സസ് ആവുമ്പോഴത്തേക്കും ഈ ബ്രിക്കിന് എന്തൊക്കെ സംഭവിക്കാം. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ബ്രിക്സ് നമ്മൾ എല്ലാരും കണ്ടിട്ടുള്ള ഒരു ബിൽഡിംഗ് മെറ്റീരിയൽ ആണ് ബ്രിക്ക്. അപ്പൊ കൂടുതലും ഇതിന്റെ ഷേപ്പ് നമ്മൾ ഏത് രീതിയിലാ കാണുന്നത്, ഒരു റെക്ടാങ്കുലർ ഷേപ്പാണ്. സോ അതിന് അതിൻ്റെതായ ഡൈമെൻഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് അങ്ങോട്ട് ഡിസ്കസ് ചെയ്യാം. സിംപ്ലി ബ്രിക്ക് എന്ന് പറഞ്ഞാൽ എന്തെന്ന് മനസ്സിലാക്കുക, ഇറ്റ് ഈസ് എ റെക്ടാങ്കുലർ സ്ട്രക്ചർ വിച്ച് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ബേർഡ് ക്ലേ. ജനറലി നമ്മൾ ബേർഡ് ക്ലേ വെച്ചിട്ടാണ് ബ്രിക്ക് മാനുഫാക്ചർ ചെയ്യുന്നത്. നമുക്ക് പഠിക്കാനുള്ളതിനകത്ത് നമ്മൾ ക്ലേ പ്രോഡക്ട്സ് അല്ലെ ക്ലേയുടെ റിലേറ്റഡ് ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നോക്കിയേ, സ്മോൾ റെക്ടാങ്കുലർ ബ്ലോക്സ് മെയ്ഡ് അപ്പ് ഓഫ് ഫയർഡ് ഓർ സൺ ഡ്രൈഡ് ക്ലേ used in construction is known as bricks. Okay, അപ്പൊ നമ്മൾ ഇതിനെയൊക്കെ ഒന്ന് ചുരുക്കി ഒന്ന് പറയാം. അപ്പൊ നേരത്തെ തൊട്ട് മുമ്പ് എന്താ നമ്മൾ പറഞ്ഞേ, ബ്രിക്ക് എന്ന് പറഞ്ഞാല് ഒരു ക്ലേ പ്രൊഡക്റ്റ് ആന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും നമ്മൾ ഇപ്പോഴത്തെ കൺസ്ട്രക്ഷൻ വർക്കിനൊക്കെ കാണാറുണ്ട് ഒരു ക്ലേ പ്രൊഡക്റ്റ് മാത്രമല്ല, ക്ലേ കൊണ്ടല്ലാതെ തന്നെ സിമെന്റ് കൊണ്ട് ബ്രിക്ക് മാനുഫാക്ചർ ചെയ്യാനുണ്ട്. പിന്നെ ഓരോ ഫങ്ഷന് നമ്മളിപ്പോ ഏത് പർപ്പസിനാണോ നമ്മൾ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത്, അപ്പൊ ആ പർപ്പസ് അനുസരിച്ച് നമ്മൾ ഈ ബ്രിക്കിനകത്തുള്ള ഈ ഒരു മിക്സിങ് നമ്മൾ ചേഞ്ച് ചെയ്യും. അപ്പൊ സോ സോ ബ്രിക്ക് മേ ബി മെയ്ഡ് അപ്പ് ഓഫ് ബേൺഡ് ക്ലേ ഓർ മിക്സ്ചർ ഓഫ് സാൻഡ് ആൻഡ് ലൈം ഓർ ഓഫ് പോർട്ട്ലാൻഡ് സിമെന്റ്. സോ പോർട്ട്ലാൻഡ് സിമെന്റ് കൊണ്ട് നമ്മൾ എന്താ ബ്രിക്സ് കാണാറുണ്ട്, അതുപോലെ തന്നെ സാൻഡ് ആൻഡ് ലൈം, സാൻഡ് വെച്ച് ലൈം എല്ലാം മിക്സ് ചെയ്ത് ബ്രിക്സ് മാനുഫാക്ചർ ചെയ്യാറുണ്ട്. ഇതൊക്കെ നമ്മൾ ലാസ്റ്റ് വരുന്ന പോർഷനിലോട്ടൊക്കെ നോക്കുന്ന കാര്യമാണ്. ഇനി ജനറലി നമ്മളൊരു ബ്രിക്ക് എടുക്കുവാണെങ്കിൽ ബ്രിക്കിന്റെ വെയിറ്റ് എത്രാന്ന് ചോദിച്ചാൽ അറിഞ്ഞിരിക്കുക, ഇറ്റ് ഈസ് അപ് ടു 3.5 to 6.5. ഓക്കെ, ഇനി 3.5 to 6 അല്ലാതെ ചിലപ്പോൾ നമ്മുടെ ക്വസ്റ്റിനകത്തൊക്കെ വരാം അറൗണ്ട് 3.5 kg, അല്ലെങ്കിൽ ചിലപ്പോൾ 3.2 to 3.5 kg. സോ ഇങ്ങനെയൊക്കെ വന്നെങ്കിലും അതും ഓക്കെ ആണ്, നമുക്ക് ചൂസ് ചെയ്യാം. ഈ ആൻസർ ഇല്ലെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം. അപ്പൊ മാക്സിമം വെയിറ്റ് ആണ് എത്ര പറഞ്ഞിരിക്കുന്നത്, മാക്സിമം വെയിറ്റ് ആണ് 3.5 to 3.6 kg. സോ ആദ്യമേ എന്തറിഞ്ഞിരിക്കുക, ഒരു ബ്രിക്കിന്റെ വെയിറ്റ് എത്രയെന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ അതിന്റെ കൂടെ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കാം. ഓക്കെ, സോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇനി അറിഞ്ഞിരിക്കേണ്ട കാര്യം ഒരു ബ്രിക്കിന്റെ സൈസ് ഓഫ് വൺ ബ്രിക്ക്. അത് നമ്മൾ പറയുന്ന ഒരു ടേം ഉണ്ട്, സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് ബ്രിക്ക്. കാര്യം നമ്മൾ ടേം മാറുന്നതനുസരിച്ച് സൈസിന്റെ വാല്യൂസ് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഇവിടെ നോക്കിയേ, സൈസ് പറയുമ്പോഴത്തേക്കും ഇവിടെ നിങ്ങൾക്ക് ഒരു ബ്രിക്സ് കാണാൻ പറ്റും. ഇതിനകത്ത് മെയിൻ ആയിട്ട് ഒരു 19 cm and 9 cm, ദെൻ 9 cm, ഈ മൂന്ന് വാല്യൂസ് ആണ് മെയിൻ ആയിട്ട് കാണുന്നത്. അപ്പൊ 19 cm എന്ന് പറഞ്ഞാൽ എന്താ, ഇതിന്റെ ലെങ്ത് ആണ്. ഈ കാണുന്ന 9 cm എന്ന് പറഞ്ഞാൽ ബ്രിക്കിന്റെ വിഡ്ത് ആണ്, ആൻഡ് ഡെപ്ത് കാണുന്നതാണ് ഈ ബിലോ കാണുന്ന ഇത് ഹൈറ്റ് നമ്മൾ പറയാം. അപ്പൊ ലെങ്തും ഉണ്ട്, ബ്രെഡ്ത്തും ഉണ്ട്, ഹൈറ്റും ഉണ്ട്. അപ്പൊ ഇത് മൂന്നും തമ്മിൽ ഒരു റിലേഷൻ നമുക്ക് പറയാൻ പറ്റും ബ്രിക്കിനകത്ത്. അപ്പൊ എന്തൊക്കെയാ റിലേഷൻ, സോ ഫസ്റ്റ് റിലേഷൻ ഈ ദ ലെങ്ത് ഓഫ് ദ ബ്രിക്ക് ഈസ് ഈക്വൽ ടു 2 times ദ വിഡ്ത് ഓഫ് ദ ബ്രേ പ്ലസ് ദ തിക്നെസ് ഓഫ് മോർട്ടാർ. അതെന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഈ ബ്രിക്കിനകത്തല്ല, നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന കൂട്ടത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഈ ഒരു നോക്കിയേ, ഈ ഒരു ബ്രിക്സ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും ഓർ നമ്മൾ ഈ ബ്രിക്കിനകത്ത് നോക്കിയാല് നമുക്ക് മെയിൻ ആയിട്ട് മോട്ടാറും കൂടെ നമ്മൾ ഇതിനകത്ത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. കൺസ്ട്രക്ഷൻ എന്താ, ബ്രിക്ക് എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്ന, ഒരു ഹോമോജീനിയസ് സ്ട്രക്ചർ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ബ്രിക്ക്. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യും, നോർമൽ ബ്രിക്കിന്റെ കൂടെ നമ്മൾ മോട്ടാറും കൂടെ ഫിക്സ് ചെയ്തിട്ടാണ് കൺസ്ട്രക്ഷൻ നടത്തുന്നത്. ഓക്കെ, സോ നമ്മളിപ്പോ ഇവിടെ ഈ ഒരു രണ്ടിന്റെ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് നമ്മൾ കൺസിഡർ ചെയ്ത വിത്ത് മോട്ടാറും കൂടെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോക്കിയേ, നമ്മളുടെ ഹൈറ്റ് എത്ര തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ബ്രിക്കിന്റെ വിത്ത് എത്ര നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരിക്കുന്നത്, ബി എന്ന് പറഞ്ഞാല് ഇറ്റ് ഈസ് 9 cm. ഈ ഒരു ബ്രിക്കിന്റെ ഡയമെൻഷൻ ആണ് ബി എന്ന് പറഞ്ഞാല് 9 cm. സോ ബി 9 cm ആകുമ്പോ അതിന്റെ 2 times, സോ 9 into 2. ഓക്കെ, സോ 9 into 2 ദാറ്റ് ഈസ് എത്ര വരും,
നമുക്ക് 18 സെന്റിമീറ്റർ. ഇനി പ്ലസ് മോട്ടാർ തിക്നെസ്. മോട്ടാർ തിക്നെസ് എന്ന് പറയുമ്പോൾ ഈ സൈഡിൽ നമ്മൾ 1 സെന്റിമീറ്റർ ആഡ് ചെയ്യും, ഈ സൈഡിലും കൂടെ നമ്മൾ 1 സെന്റിമീറ്റർ ആഡ് ചെയ്യും. അപ്പൊ അങ്ങനെ നമ്മൾ ആഡ് ചെയ്യുമ്പോഴാണ് കറക്റ്റ് ആയിട്ട് നമുക്ക് കംപ്ലീറ്റ് വിത്ത് മോട്ടാറും കൂടെ ഉള്ള വാല്യൂ കിട്ടുന്നത്. അപ്പൊ ആ വിത്ത് മോട്ടാർ അല്ലാതെ ഇപ്പൊ നമ്മൾ ലെങ്തയെ വെച്ച് മാത്രം പറയുവാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഇവിടെ ശ്രദ്ധിക്കുക, ബ്രെഡ്ത് എന്ന് പറഞ്ഞാല് 9 and 2 times ബ്രെഡ്ത് പ്ലസ് മോട്ടാർ തിക്നെസ്. സോ ജനറലി നമ്മൾ ഒരു മോട്ടാർ തിക്നെസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 10 mm അല്ലെങ്കിൽ 1 സെന്റിമീറ്റർ. സോ ലെങ്ത് എങ്ങനെ പറയാം? 18 സെന്റിമീറ്റർ, ദാറ്റ് ഈസ് 2 times ദ ബ്രെഡ്ത് പ്ലസ് 1 സെന്റിമീറ്ററും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇറ്റ് ഈസ് 19 സെന്റിമീറ്റർ ആണല്ലോ. അപ്പൊ ഈ ക്വസ്റ്റിനകത്തോട്ട് നോക്കിയാൽ അല്ലെങ്കിൽ ഒരു പിക്ചറിനകത്തോട്ട് നോക്കിയേ 19 സെന്റിമീറ്റർ ആണ് എന്ത് ലെങ്ത് ഓഫ് ദ ബ്രിക്ക് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ റിലേഷൻ ഒന്ന് മനസ്സിലാക്കി വെക്കുക, ഇത് എങ്ങനെ വന്നെന്ന് അറിയാൻ വേണ്ടി എഴുതി തന്നേ ഉള്ളൂ. സോ ലെങ്ത് ഓഫ് ദ ബ്രിക്ക് ഈസ് ഈക്വൽ ടു 2 times ദ ബ്രെഡ്ത്, സോ 2 times ദ വിഡ്ത് ഓഫ് ദ ബ്രിക്ക് പ്ലസ് തിക്നെസ് ഓഫ് മോട്ടാർ. ജനറലി തിക്നെസ് ഓഫ് മോട്ടാർ ഈസ് 10 mm, അതും അറിഞ്ഞിരിക്കുക. തിക്നെസ് ഓഫ് മോട്ടാർ എത്ര കൊടുക്കുന്നത്? 10 mm. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു റിലേഷൻ. ഇനി വേറെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ഈക്വൽ ആന്ന് പറയാം? ഈ കാണുന്ന ഹൈറ്റും ഈക്വൽ ആണ്, ഈ കാണുന്ന ബ്രെഡ്ത്തും ഈക്വൽ ആണ്. സോ ഹൈറ്റ് ഈസ് ഈക്വൽ ടു ബ്രെഡ്ത്. അപ്പൊ സെക്കൻഡ് റിലേഷൻ എങ്ങനെ പറയാം? ഹൈറ്റ് ഓഫ് ദ ബ്രിക്ക് ഈസ് ഈക്വൽ ടു വിഡ്ത് ഓഫ് ദ ബ്രിക്ക്. ഓക്കെ, അപ്പൊ ഈ രണ്ട് റിലേഷൻ, ഇൻ റിലേഷൻ ആയിട്ട് വല്ലതും ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. നെക്സ്റ്റ് വൺ, ദ സ്റ്റാൻഡേർഡ് സൈസ് അല്ലെങ്കിൽ മോഡുലാർ സൈസ് ഓഫ് ദ ബ്രിക്ക് എന്ന് ചോദിച്ചാല് ഇപ്പൊ ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞു പേരുകള് നിങ്ങൾ ശ്രദ്ധിച്ചു തന്നെ ഇരിക്കണം. പേരിനകത്ത് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നമ്മുടെ ആൻസറിനും പ്രശ്നവും കാര്യം. നമ്മൾ പഠിക്കുന്ന എല്ലാ വാല്യൂസും ഓപ്ഷനകത്തുണ്ട്. ഇവിടെ സ്റ്റാൻഡേർഡ് സൈസ് ഓർ അനാദർ നെയിമും കൂടെ നോക്കി വെച്ചിരിക്കുക, ഏത് പേരാ? ഇറ്റ് ഈസ് മോഡുലാർ സൈസ്. ഇപ്പൊ സ്റ്റാൻഡേർഡ് സൈസ് ഓർ മോഡുലാർ സൈസ് എന്ന് പറഞ്ഞാൽ ജനറലി വിത്തൗട്ട് മോട്ടാറി നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യുന്ന ആ ഒരു സൈസിന് പറയുന്ന പേരാണ് സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് ബ്രിക്സ്. അപ്പൊ അതിന്റെ വാല്യൂ എത്ര നമ്മൾ കണ്ടത്? ഇറ്റ് ഈസ് 19 by 9 by 9. നമ്മൾ ബൈ എന്നാണ് അതിനെ റീഡ് ചെയ്യുന്നത്, 19 by 9 by 9 centimeter. സോ വെയർ 19 ഈസ് ദ ലെങ്ത്, 9 ഈസ് ദ ബ്രെഡ്ത്, ആൻഡ് ലാസ്റ്റ് 9 ഈസ് ദ ഹൈറ്റ്. ഇനി വേറെ ചില കൺസ്ട്രക്ഷനകത്ത് നമുക്ക് ഇതാണ് സ്റ്റാൻഡേർഡ് രീതിയിൽ, അല്ലാതെ നമുക്ക് വേറൊരു വാല്യൂ കാണാൻ പറ്റും. ഇറ്റ് ഈസ് 19 by 9 by 4 centimeter. ഇതും കറക്റ്റ് ആണ്, ഇതും എന്ത് തന്നെ നമ്മുടെ സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് ബ്രിക്ക് തന്നെയാണ്. ഇനി ഇതെന്ന് പറഞ്ഞാൽ ഇത്തിരി എന്ത് പറഞ്ഞിട്ടുണ്ട്, ഹൈറ്റ്, ഹൈറ്റ് ഇത്രയും അങ്ങ് റിഡ്യൂസ് ചെയ്ത് ബാക്കി വരുന്ന ഇത്രയും പോർഷൻ, ഇതപ്പോ എത്ര ആയി പോകും? 4 centimeter വരും. ബാക്കിയെല്ലാം പഴയ വാല്യൂസ് തന്നെ നിൽക്കുന്നതാണ് എന്ത്, നമ്മളുടെ സ്റ്റാൻഡേർഡ് സൈസ്. അനാദർ വൺ ആണ് കേട്ടോ, ഒരു സ്പെഷ്യൽ ടൈപ്പ് ആണ്. ഇനി ക്വസ്റ്റ്യനകത്ത് നിങ്ങൾ ചോദിച്ചാല് ഇപ്പൊ ബോത്ത് എന്നൊരു ഓപ്ഷൻ ഇല്ലെങ്കിൽ അവർ പ്രിഫർ ചെയ്യുന്ന ആൻസർ ഏത് തന്നെ ആയിരിക്കും? 19 by 9 by 9 centimeter ആയിരിക്കും ആൻസർ പി എസ് സി പ്രിഫർ ചെയ്യുന്നത്. അതുകൂടെ ശ്രദ്ധിക്കുക, ബോത്ത് എന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു സൈസ് ഓഫ് ദ ബ്രിക്ക്. അപ്പൊ ഒറ്റ സൈസ് നമ്മൾ പറഞ്ഞോളൂ, ഏത് സൈസ്? സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് ബ്രിക്ക്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് മോഡുലാർ സൈസ്. ദ വാല്യൂ ഈസ് 19 by 9 by 9 centimeter അല്ലെങ്കിൽ 190 by 90 by 90 mm ആണ് ഒരു മോഡുലാർ സൈസ് ഓഫ് ബ്രിക്ക് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി സെക്കൻഡ് ടേം ആണ് നോമിനൽ സൈസ് ഓഫ് ബ്രിക്ക്. അപ്പൊ സ്റ്റാൻഡേർഡ് സൈസ് നമ്മൾ നോക്കി. ഇനി ഇതിനകത്തോട്ട് നമ്മൾ മോട്ടാർ ആഡ് ചെയ്യുന്ന കേസ് പറഞ്ഞല്ലോ കഴിഞ്ഞ ഫിഗറിനകത്ത് നമ്മൾ കണ്ടയാണ് മോട്ടാർ ആഡ് ചെയ്ത കേസ്. അപ്പൊ ഇങ്ങോട്ട് ഒന്നും കൂടെ നിങ്ങൾ പിക്ചറിനകത്ത് നോക്കുക. അപ്പൊ ഇവിടെ മോട്ടാർ ഇല്ലാതെ എന്റെ നമ്മൾ എത്ര പറഞ്ഞിരുന്നേ, മോട്ടാർ ഇല്ലാതെയാണ് 19 centimeter by 9 centimeter by 9 centimeter. ഇനി ഇവിടെ ഈ പിക്ചറിനകത്ത് നിങ്ങൾ നോക്കി എന്ത് ആഡ് ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു മോട്ടാർ ആഡ് ചെയ്യുന്നുണ്ട്. സോ ഈ സ്പേസ്, ഈ ഒരു സ്പേസ് നമ്മൾ എടുക്കുവാണെങ്കിൽ ഇത് 1 centimeter, അതുപോലെ ഇവിടെ സ്പേസ് ഉണ്ട് 1 centimeter. പക്ഷെ നമ്മൾ എടുക്കുമ്പോ അതിന്റെ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. സോ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്യുമ്പോൾ ഇതിന്റെ സെന്ററും, അപ്പൊ ഇതെത്ര വരും? 0.5. ഓക്കെ, 0.5 centimeter. ഇവിടെ എത്ര വരും? 0.5 centimeter. പിന്നെ ലെങ്ത് എത്ര ഉണ്ട്? 19 centimeter. സോ എങ്ങനെ ഇവിടെ 19 plus 0.5 plus 0.5, ദ വാല്യൂ ഈസ് 20 centimeter.
സോ നോമിനൽ സൈസ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, ബ്രിക്കിനകത്ത് എന്ത് ആഡ് ചെയ്യുന്നുണ്ട്? മോട്ടോറും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ മെഷർ ചെയ്യുന്നത് ഔട്ടർ ടു ഔട്ടർ അല്ല സെന്റർ ടു സെന്റർ, മോട്ടോറിന് ഇടയ്ക്കുള്ള സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന വാല്യൂ ആണ് നോമിനൽ സൈസ് ഓഫ് ദ ബ്രിക്ക് എന്ന് പറഞ്ഞാൽ. സോ നോമിനൽ സൈസിന്റെ ലെങ്ത് കിട്ടി 20 സെന്റിമീറ്റർ. അതുപോലെ തന്നെ രണ്ടിടം നമ്മൾ വിഡ്ത് ആണെങ്കിലും ഹൈറ്റ് ആണെങ്കിലും എല്ലായിടം നമ്മളിങ്ങനെ സെന്റർ ടു സെന്റർ ആണ് മെഷർ ചെയ്യുന്നത്. അപ്പൊ എല്ലാത്തിനും കൂടെ എന്ത് ആഡ് ചെയ്യുക? 1 സെന്റിമീറ്ററും കൂടെ ആഡ് ചെയ്യുക. അപ്പൊ എത്ര വരും? 10 സെന്റിമീറ്റർ ബൈ 10 സെന്റിമീറ്റർ. ദിസ് ഈസ് ദ നോമിനൽ സൈസ് ഓഫ് ബ്രിക്ക്. ഓക്കെ, സോ ഇതും ക്ലിയർ ആക്കി വെക്കുക. സ്റ്റാൻഡേർഡ് സൈസ് എന്താണ്, നോമിനൽ സൈസ് എന്താണ്. അപ്പൊ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് വായിച്ചേ. നോമിനൽ സൈസ് ഓർ സൈസ് അലോങ് വിത്ത് മോട്ടർ വെൻ placed in masonry, the size that is 19 by 9 by 9 centimeter brick with a mortar becomes equal to 20 by 10 by 10 centimeter. അപ്പൊ ക്ലിയർ ആക്ക, മോഡുലാർ സൈസ് ഈസ് 19 by 9 by 9 centimeter, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് സൈസ് ആർ നോമിനൽ സൈസ് എന്ന് പറഞ്ഞ വിത്ത് മോട്ടാർ ആണ് ഇറ്റ് ഈസ് 20 by 10 by 10 centimeter. ഓക്കെ, സോ നെക്സ്റ്റ് വൺ കൺവെൻഷണൽ സൈസ് ഓഫ് ബ്രിക്ക്. അപ്പൊ കൺവെൻഷണൽ സൈസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ട്രഡീഷണൽ ആയിട്ടൊക്കെ യൂസ് ചെയ്യുവാന്ന് വിചാരിച്ചു, കുറച്ച് സൈസ് ഒക്കെ കൂടുതലാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ബ്രിക്കിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് ഇത്തിരി വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ 20 സെന്റിമീറ്ററിന് പകരം 22.5 കാണാൻ പറ്റും, 23 കാണാൻ പറ്റും കേട്ടോ. ഈ രണ്ട് വാല്യൂവും കാണും, അത് ഡിപ്പെൻഡ് ചെയ്യും, ചെറിയ രീതിയിൽ വേരിയേഷൻ ചെയ്യും. സോ സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ പറയുന്നത് 22.5 ആണ് ലെങ്ത് ഇൻറ്റു വിത്ത് എന്ന് പറഞ്ഞാൽ 11.5, അത് ചിലപ്പോൾ 11.4 വരാം. ഓക്കെ, ചെറിയ മൈന്യൂട്ട് വേരിയേഷൻ അതിനകത്ത് വരത്തുള്ളൂ. അതിനകത്ത് അങ്ങനെ മൈന്യൂട്ട് വേരിയേഷൻ ഒക്കെ വന്ന ഓപ്ഷൻസ് വരാറില്ല. അപ്പോൾ ആ ഒരു ഞാൻ ഈ രണ്ട് കേസും പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇൻ കേസ് നമ്മൾ 11.5 പഠിച്ചിട്ട് ക്വസ്റ്റിനകത്ത് 11.4 തന്നാൽ, അല്ല ആൻസർ ഓപ്ഷൻ കീക്കകത്ത് തന്നാൽ അത് കറക്റ്റ് ആണ്, അത് നമ്മൾ തെറ്റുന്ന ആൻസർ ഒന്നും അല്ല. അപ്പൊ എങ്ങനെ പറയാം, ഇറ്റ് ഈസ് 22.5 by 11.5 by 7.5. സോ ഇതാണ് നമ്മളുടെ ഒരു കൺവെൻഷണൽ സൈസ് ഓഫ് ദ ബ്രിക്ക്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇത് കണ്ടോ, ഇതിനകത്ത് തന്നിരിക്കുന്ന ഇതിനകത്ത് 22.5 by 11.4 by 7.6. സോ ഇതിനെ ഒന്ന് നമ്മൾ ഒന്നും കൂടെ ഒന്ന് ഒന്ന് റീഅറേഞ്ച് ചെയ്ത 22.5 centimeter by 11.5 centimeter by 7.6 centimeter. This is the conventional size of the brick. Okay, so next one, country size, alla country bricks or field bricks. ഇപ്പൊ ഈ കൺട്രി ബ്രിക്സ് ആണ് കൂടുതൽ എന്താ ഈ കൺട്രി സൈഡിലൊക്കെ ഇല്ലയോ, ഗ്രാമത്തിലും അങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ യൂസ് ചെയ്യുന്നത്. സോ അത് ഇത്തിരി വാരക്കൊണ്ടിരിക്കും കേട്ടോ, അതും അങ്ങനെ വലിയ രീതിയിൽ അങ്ങനെ നമുക്ക് ചോദിച്ച് കാണാറുമില്ല. സോ അത് കൂടുതൽ ഇഞ്ചസിലൊക്കെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് 9 inch by 4.5 inch by 3 inch. സോ ഇതാണ് നമുക്ക് മെയിൻ ആയിട്ട് അറിയേണ്ട ഒരു ബ്രിക്കിന്റെ സൈസസ്. ഓക്കെ, അപ്പൊ ബ്രിക്ക് എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ബ്രിക്ക് എന്ന് പറഞ്ഞാൽ റെക്ടാങ്കുലർ സ്ട്രക്ചർ ആണ്, അതെന്തുകൊണ്ട് മെയ്ഡ് അപ്പ് ചെയ്യുന്ന ജസ്റ്റ് പേര് നമ്മൾ പറഞ്ഞു. സൈസ് ഓഫ് ദ ബ്രിക്സ് നോക്കി, ദെൻ വെയിറ്റ് ഓഫ് ദ ബ്രിക്ക് നോക്കി. ഇനി നമ്മൾ ബ്രിക്ക് നോക്കുവാണെങ്കിൽ ബ്രിക്കിന്റെ ടോപ്പിൽ ഒരു ചെറിയൊരു ഡിപ്രഷൻ എല്ലാവർക്കും കാണാൻ പറ്റും. ചിലപ്പോൾ മാനുഫാക്ചറേഴ്സിന്റെ നെയിം ഒക്കെ അതിനകത്ത് കാണാം. അപ്പൊ അത് എന്തിനു വേണ്ടിയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്? ഓക്കെ, അപ്പൊ അത് എന്തിനു വേണ്ടിയാ പ്രൊവൈഡ് ചെയ്യുന്നതിന് അറിയുന്നതിന് മുമ്പ് അത് എന്താണ് എന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഈ ഒരു പിക്ചറിനകത്ത് ഇവിടെ കാണുന്ന ഡിപ്രഷൻ. ഇങ്ങനെ ഒരു ഡിപ്രഷൻ കാണാമല്ലോ ബ്രിക്കിനകത്ത് കാണുന്ന ഈ ഡിപ്രഷൻ എന്നാണ് ഇങ്ങനെ താന്ന് വരുന്നത്. ഈ ഡിപ്രഷന് പറയുന്ന പേരാണ് ഫ്രോഗ്. ഓക്കെ, നല്ലൊരു പേരാണ് ഫ്രോഗ്. ഇനി ഫ്രോഗിന്റെ ഡയമെൻഷനും നമുക്ക് ഒന്ന് അറിഞ്ഞിരിക്കണം. ഇപ്പൊ ഡയമെൻഷൻ പഠിക്കുന്നതിന് മുമ്പ് ഒറ്റ വേണമെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാം. ബ്രിക്കിന്റെ നമ്മൾ നോർമലി ഡയമെൻഷൻ ലെങ്ത് എത്ര? 20 സെന്റിമീറ്റർ. സോ അതിന്റെ ഹാഫ് എടുക്കുക, ദാറ്റ് ഈസ് 10 സെന്റിമീറ്റർ, അല്ലെങ്കിൽ 10 mm ആണ് ലെങ്ത്. ഓക്കെ, ലെങ്ത്. ഇനി അതിന്റെ വിഡ്ത്തും ഡെപ്തും. ഇനി വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 40 mm ആണ് വിഡ്ത്. ഞാൻ ഈ പറയുന്നത് എന്തിന്റെയാ?
ഫ്രോഗ് അല്ലെങ്കിൽ ബ്രിക്കിന്റെ ടോപ്പിൽ കാണുന്ന ഒരു ഡിപ്രഷൻ പറയുന്ന പേരാണ് ഫ്രോഗ്. ആ ഫ്രോഗിന്റെ സൈസ് ആണ് നമ്മൾ ഇവിടെ തന്നെ മെൻഷൻ ചെയ്തത്, ലെങ്ത് ഈസ് 10 സെന്റിമീറ്റർ ആൻഡ് ബ്രെഡ്ത് ഈസ് 4 സെന്റിമീറ്റർ അല്ലെങ്കിൽ 40 mm. പിന്നെ അതിനകത്ത് താഴെ അതിന്റെ ഡിപ്രഷൻ, സോ ഡിപ്രഷൻ നമുക്ക് 1 to കൂടുതലും 1 ആണ് കേട്ടോ, 1 സെന്റിമീറ്റർ അല്ലെങ്കിൽ 10 mm നമുക്ക് പറയാം. ചില കേസിന് മാക്സിമം 25 വരെ കാണാറുമുണ്ട്, പക്ഷേ കാണാറുണ്ടെന്ന് പറഞ്ഞെങ്കിലും നമ്മൾ ഏത് പഠിച്ചിരുന്നാൽ മതി, 1 പഠിച്ചിരുന്നാൽ മതി, ഞാനത് നോട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒന്നും കൂടെ ഫ്രോഗിന്റെ ഇത്രയും കൂടെ ഡീറ്റെയിലിങ്ങിലോട്ട് പോകാം. ഓക്കെ, സോ ദ ഫ്രോഗ് ഈസ് ഓൾസോ നോൺ ആസ് കിക്ക്. അപ്പൊ ഇങ്ങനെ പറയുന്ന രണ്ടാമത്തെ പേരുകൾ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സോ അപ്പൊ ഫ്രോഗ് എന്ന് പറഞ്ഞാൽ എന്താ, ആൻ ഇൻഡന്റ്, ഇൻഡന്റ് എന്ന് പറഞ്ഞ ഒരു ഡിപ്രഷൻ, ആൻ ഇൻഡന്റ് കോൾഡ് ഫ്രോഗ്. എത്ര സെന്റിമീറ്റർ ഡീപ്പാ നമ്മൾ ജനറലി പറയുന്നത്, ഇറ്റ് ഈസ് 1 to 2 സെന്റിമീറ്റർ ഡെപ്ത് ഉണ്ട് ആ ഒരു ഡിപ്രഷന്. ഇറ്റ്സ് പ്രൊവൈഡഡ് ഫോർ 9 സെന്റിമീറ്റർ ഹൈ ബ്രിക്ക്. അപ്പൊ ഇത് ഏത് ബ്രിക്കിലെ പ്രൊവൈഡ് ചെയ്തോളൂ, നമ്മൾ തുടങ്ങിയപ്പോ 2 സൈസ് പറഞ്ഞല്ലോ, 19x9x9 സൈസും പറഞ്ഞു, 19x9x4 എന്ന് പറഞ്ഞ ഒരു സൈസും പറഞ്ഞു. അപ്പൊ ഈ 4 എന്ന് പറഞ്ഞ സൈസിൽ കൂടുതൽ എന്ത് കാണാറില്ല, ഈ പറയുന്ന ഡിപ്രഷൻ അങ്ങനെ ജനറലി കാണാറില്ല. അതുകൊണ്ടാണ് ഇവിടെ ഏത് മെൻഷൻ ചെയ്തിരിക്കുന്നത്, 9 സെന്റിമീറ്റർ ഹൈറ്റിലുള്ള ബ്രിക്സിലാണ് നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്, ഫ്രോഗ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതിന് അതിന്റെ സൈസ് നമ്മൾ നോക്കിയെന്തായിരുന്നു, ലെങ്ത് എന്ന് പറഞ്ഞാൽ 10 സെന്റിമീറ്റർ, ഇത് സെന്റിമീറ്റർ ആണ്. ആൻഡ് ബ്രെഡ്ത് എന്ന് പറഞ്ഞാൽ മേലെ കാണുന്ന ഫ്രോഗിന്റെ സൈസ്, സോ 10 സെന്റിമീറ്റർ by 4 സെന്റിമീറ്റർ. അതിന്റെ ഡെപ്ത് നോക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് 1 സെന്റിമീറ്റർ. ഓക്കെ, സോ ദ പർപ്പസ് ഓഫ് പ്രൊവൈഡിങ് ഫോർ, ഇനി ഇതാണ് മിക്കവാറും ക്വസ്റ്റ്യൻസിനകത്തൊക്കെ ചോദിച്ചു കാണാറുള്ളത്, എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ ഫ്രോഗ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഫ്രോഗ് പ്രൊവൈഡ് ചെയ്യുന്ന എന്തിനാണ്, നമ്മൾ മോട്ടാർ ഇട്ടിട്ട് നമ്മൾ ഈ ഒരു ബ്രിക്കിന്റെ മുകളിൽ മോട്ടാർ ഇട്ടിട്ട് അടുത്ത ബ്രിക്ക് അതിന്റെ മേലിൽ കൊണ്ട് വെക്കും. അപ്പൊ ചിലപ്പോൾ തെന്നി പോവാനൊക്കെ ഉള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഡിപ്രഷൻ ഉണ്ടെങ്കിൽ അതിനകത്ത് പിടിച്ചു നിർത്താം. അപ്പൊ രണ്ട് ബ്രിക്കിനെ രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് മുറുക്കി പിടിക്കാൻ വേണ്ടി നമുക്ക് കൊടുക്കുന്ന അതിന് വേണ്ടിയാണ് ആ ഡിപ്രഷൻ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഒരു കീ ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് ആരുടെ ഫങ്ഷൻ, ഈ ഒരു ഫ്രോഗിന്റെ ഫങ്ഷൻ. അപ്പൊ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തേ ഉള്ളൂ, ഒരു കീ ആയിട്ട് ആക്ട് ചെയ്യും. പിന്നെ അതിനകത്ത് നമ്മൾ ജസ്റ്റ് അങ്ങനെ ഒരു ഡിപ്രഷൻ കൊടുക്കുന്നതുകൊണ്ട് മാനുഫാക്ചറേഴ്സിന്റെ പേരെല്ലാം അതിനകത്ത് മാർക്ക് ചെയ്യുന്നതേ ഉള്ളൂ. ഇപ്പൊ ഒരു ഓപ്ഷനും ഇല്ല, ആകെ നമുക്ക് ഒരു ആൻസറേ അവർ പ്രിഫർ ചെയ്യുന്നുള്ളെങ്കിൽ നമ്മൾ ഏത് തന്നെ ചൂസ് ചെയ്യുക, ഒരു കീ ആയിട്ട് ഈ മോട്ടാർ ഒരു മോട്ടോർ കീ ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് ഈ ഒരു ഫ്രോഗിന്റെ ഫങ്ഷൻ എന്ന് നമ്മൾ ആദ്യമേ അറിഞ്ഞിരിക്കുക. ഇനി രണ്ടാമതൊരു ഓപ്ഷൻ ആയിട്ട് മാനുഫാക്ചറേഴ്സിന്റെ നെയിം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ബോത്ത് A and B എന്ന് പറഞ്ഞാൽ സോ നമുക്കത് ചൂസ് ചെയ്യാം. അപ്പൊ അതനുസരിച്ച് പഠിക്കുക കേട്ടോ, നമ്മൾ പഠിക്കുന്നതിന് ബൈഹാർട്ട് ചെയ്തല്ല പഠിക്കേണ്ട, കാര്യം മനസ്സിലാക്കുക. കാര്യം സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ഇപ്പൊ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്ന് കാണാറുണ്ട്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ചോദിക്കുമ്പോൾ നമ്മൾ കൺഫ്യൂഷൻ ആവരുത്. അപ്പൊ അത് ഏതൊക്കെ പോസിബിലിറ്റി ഉണ്ടെന്ന് ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പൊ അടുത്ത നോക്കിയേ, ദ പർപ്പസ് ഓഫ് പ്രൊവൈഡിങ് ഫ്രോഗ് ഈസ് ടു ഫോം എ കീ ഫോർ ഹോൾഡിങ് ദ മോട്ടാർ ആൻഡ് ദെയർഫോർ ദ ബ്രിക്സ് ആർ ലെയ്ഡ് വിത്ത് ഫ്രോഗ്സ് ഓൺ ദി ടോപ്പ്. ഓക്കെ, അപ്പൊ ഒരു കീ ഒരു എന്തൊക്കെയായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഹോൾഡിങ് ദ മോട്ടാർ അതിന് വേണ്ട അല്ലെ, കീ എന്നും കൂടെ പറഞ്ഞാൽ ഓക്കെ ആണ്. ഫ്രോഗ് ഈസ് നോട്ട് പ്രൊവൈഡഡ് ഇൻ 10 സെന്റിമീറ്റർ ഹൈ ബ്രിക്സ് ആൻഡ് എക്സ്ട്രൂഡഡ് ബ്രിക്സ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ പൊട്ടിപ്പോകുന്നതും അല്ലെങ്കിൽ 4 സെന്റിമീറ്റർ ഹൈ ബ്രിക്സിൽ ഏത് കൊടുക്കാറില്ല, ഈ ഒരു ഫ്രോഗ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാറില്ല. ഓക്കെ, അപ്പൊ ഫങ്ഷൻസ് ഒന്നും കൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്താ, ട്രേഡ് ഡേ ഓഫ് ദ മാനുഫാക്ചർ അതിനകത്ത് നമ്മൾ മെൻഷൻ ചെയ്യാറുണ്ട്. അത് അതിനുവേണ്ടി അല്ല ഫ്രോഗ് കൺസ്ട്രക്ട് ചെയ്യുന്ന, ഫ്രോഗ് അതിനകത്ത് അതിന് ഡിപ്രഷൻ കൊടുത്തുകൊണ്ട് നമ്മൾ ട്രേഡ് നെയിമും കൂടെ എഴുതുന്നേ ഉള്ളൂ. രണ്ടാമത്തെ ഈ ഫാക്ട് ആക്ട് ആസ് എ കീ ഫോർ മോട്ടാർ വെയർ ദ ലെയർ ഓഫ് ബ്രിക്ക് ഈസ് പ്ലേസ്ഡ് ഓവർ ഇറ്റ്. ഓക്കെ, അപ്പൊ ഒരു ലെയർ മേലിൽ ഒരു ബ്രിക്ക് വെക്കുമ്പോൾ ആ രണ്ടും കൂടെ ഒരു മോട്ടാർ ആക്കാൻ വേണ്ടി, ഒരു കീ ആയിട്ട് ആ മോട്ടാറിന് ഒരു കീ ആയിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഫ്രോഗ്. ഓക്കെ, സോ നെക്സ്റ്റ് മെയിൻ ആയിട്ട് ഇനി നമ്മൾ നോക്കാൻ പോകുന്ന കോമ്പോസിഷൻ ഓഫ് ബ്രിക്ക്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ബ്രിക്കിനകത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഒരു സെഷൻ മെയിൻ ആയിട്ട് ലാസ്റ്റ് ആണെങ്കിൽ ഏറ്റവും മെയിൻ ആയിട്ട് അറിയേണ്ടതാണ് ഈ കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഒരു സിലിക്ക നമ്മൾ ഇപ്പോഴും കാണാറുണ്ട്, സിലിക്ക ലൈം എന്നൊക്കെ പറഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ സിമെന്റിനകത്ത് കേൾക്കാറുണ്ട്. അപ്പൊ സിമെന്റിൽ നമുക്ക് ബ്രിക്കും കൂടെ പഠിക്കുമ്പം ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ കോമ്പോസിഷൻ രണ്ടെണ്ണം വരുന്നുണ്ട്. അപ്പൊ ഓരോന്നും ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കുക,
ചിലപ്പോൾ നമുക്ക് ബ്രിക്ക് ചോദിക്കുമ്പോൾ സിമെന്റിന്റെ ആണോ എന്നൊരു കൺഫ്യൂഷൻ വരും, സിമെന്റ് ആണെങ്കിൽ ബ്രിക്കിന്റെ ആണോ എന്നൊരു കൺഫ്യൂഷൻ വരും. അപ്പൊ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ അതിന്റെ ഫംഗ്ഷൻസ് പഠിക്കുമ്പം, എക്സസ് ആവുന്ന കാര്യങ്ങളൊന്നും പഠിക്കുമ്പോൾ ഒരു ശ്രദ്ധ നമ്മൾ കൊടുത്താൽ നമുക്ക് ഒരിക്കലും തെറ്റായി വരത്തില്ല. അപ്പൊ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ കോമ്പോസിഷൻ അത് ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ഒരെണ്ണമാണ് സിലിക്ക. ഓക്കെ, അപ്പൊ ആദ്യമേ നമ്മൾ സിലിക്ക, ഏറ്റവും കൂടുതൽ കാണുന്ന സിലിക്കയാണ്. അപ്പൊ സിലിക്ക കൂടാതെ നമുക്ക് മഗ്നീഷ്യ, ലൈം, ആൽക്കലീസ് അതുപോലെ ചെറിയ ചെറിയ എമൗണ്ട് ബാക്കിയുള്ളതെല്ലാം കാണും. അപ്പൊ നമുക്ക് എല്ലാത്തിന്റെയും പേരൊന്ന് നോക്കിയിട്ട് തിരിച്ച് നമുക്ക് സിലിക്കയിലോട്ട് വരാം. സോ ഫസ്റ്റ് വൺ സിലിക്ക. സിലിക്കയുടെ പെർസെൻറ്റേജ് എത്ര എന്നാ പറഞ്ഞേ, ഇറ്റ് ഈസ് 50 to 60%. അപ്പൊ മേജർ ആയിട്ട് ഏറ്റവും കൂടുതൽ കാണുന്ന ഏത് കോമ്പോസിഷനാ, സിലിക്കയാണ്. സോ പെർസെൻറ്റേജും കൂടെ പഠിച്ചു പോകാം. ഇറ്റ് ഈസ് 50 to 60%, പകുതിയിൽ കൂടുതൽ സിലിക്ക ഉണ്ട് ഒരു ബ്രിക്കിനകത്ത്, പകുതി കൂടുതൽ സിലിക്കയുണ്ട്. ആൻഡ് സെക്കൻഡ് വൺ, ആൻഡ് ഇറ്റ് ഈസ് എ ചീഫ് കോൺസ്റ്റുവന്റ് ഈസ് അലൂമിന, ദാറ്റ് ഈസ് 20 to 30%. ഇവിടെ അറിയേണ്ട കാര്യം, ഏറ്റവും കൂടുതൽ നമുക്ക് കാണുന്നത് സിലിക്കയാണെങ്കിലും ഒരു ചീഫ് കോൺസ്റ്റുവന്റ് ഏതാന്ന് ചോദിച്ചാൽ അത് അലൂമിനിയം ആയിരിക്കും. കാര്യം എന്താ, ബ്രിക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് പല ഷേപ്പിൽ ഉണ്ടാക്കാൻ പറ്റണം ബ്രിക്ക്. സോ അങ്ങനെ പല ഷേപ്പിലോട്ട് നമ്മൾ കൊടുക്കാൻ വേണ്ടി നമുക്ക് അതിന് എന്ത് വേണം, പ്ലാസ്റ്റിസിറ്റി വേണം. ഇനി പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ ക്രാക്സ് ഫോം ചെയ്യാതെ നമുക്കതിനെ ഏത് ഷേപ്പിലോട്ടൊന്ന് മാറ്റാൻ പറ്റുന്നതിനാണ് എന്തെന്ന് പറയുന്നത്, പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. സോ പ്ലാസ്റ്റിസിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന എന്തിന്റെ ഫംഗ്ഷൻ ആണെന്ന് ചോദിച്ചാൽ അലൂമിനിയാണ് നമുക്ക് പ്ലാസ്റ്റിസിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് മേജർ അല്ലെങ്കിലും ചീഫ് കോൺസ്റ്റുവന്റ് ഏതാന്ന് ചോദിച്ചാൽ ഏതാ, ഇറ്റ് ഈസ് അലൂമിന. ഓക്കെ, നമുക്ക് നോക്കാം ഇതെല്ലാം ഇത്ര ഡെപ്തിലോട്ട് തന്നെ നോക്കാം. അതിന് പിന്നെ ലൈം, ലൈം അറൌണ്ട് 10%, ചിലപ്പോൾ ലെസ് ദാൻ 10% എന്നും കാണാത്തരമുള്ള ലൈം കണ്ടന്റ്. പിന്നെ ബാക്കി വരുന്ന എല്ലാം ചെറിയ ചെറിയ എമൗണ്ട് ആണ്. മഗ്നീഷ്യ ഇതെല്ലാം കളറിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്, കളർ കൂടാതെ ചെറിയ രീതിയിൽ അല്ലാതെ ഹെൽപ്പ് ചെയ്യും. സോ മഗ്നീഷ്യ ലെസ് ദാൻ 1%, ഫെറിക് ഓക്സൈഡ് ലെസ് ദാൻ 7%, ആൻഡ് ആൽക്കലി ഈസ് ലെസ് ദാൻ 10%. ആൽക്കലി ലെസ് ദാൻ എന്ന് വെച്ചാൽ ആൽക്കലി കുറവാണ്, ആൽക്കലി ഉണ്ടെങ്കിൽ പ്രശ്നമില്ല. ഇത്രയും ബ്രിക്കിനകത്ത് കാണുന്നതാണ്, ഒന്ന് അറിഞ്ഞിരിക്കുക. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുക ഒരുപാട് ആയിക്കഴിഞ്ഞത് പ്രശ്നമാണ്, ഒരുപാടായാലാണ് പ്രശ്നം. പക്ഷെ ചെറിയ എമൗണ്ടിൽ ഈ പറഞ്ഞതെല്ലാം ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, ഈ പറഞ്ഞ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പെർസെൻറ്റേജിൽ ഈ കോമ്പൗണ്ട് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഹെൽപ്ഫുൾ ആണ്. നമുക്ക് എന്ന് പറഞ്ഞാൽ ഒരു ബ്രിക്കിന് ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, പിന്നെ അത് കൂടാതെ അഡീഷണൽ ആയിട്ട് റയർ ആയിട്ട് കുറച്ച് കാർബൺ ഡയോക്സൈഡ്, സൾഫർ ട്രൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ, ഓക്കെ, ഇതെല്ലാം ചെറിയൊരു എമൗണ്ടിനും ബ്രിക്കിനകത്ത് കാണും. അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള കോമ്പോസിഷൻ. ഇനി നമുക്ക് ഈ ഓരോന്നിന്റെയും ഫംഗ്ഷന് അതിന്റെ എക്സസ് ആവുമ്പോൾ എന്തൊക്കെ സംഭവിക്കാൻ നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് വൺ സിലിക്ക. അപ്പൊ സിലിക്കകത്ത് അറിയേണ്ട എന്താ, ഏറ്റവും മേജർ കൂടുതൽ കാണുന്ന അല്ലെ മേജർ കോമ്പൗണ്ട് ആണ് ഏതെന്ന് പറഞ്ഞാല് സിലിക്ക എന്ന് പറഞ്ഞാല്. സോ ഇറ്റ് ഈസ് 50 to 60%. ഓക്കെ, സോ ഇനി സിലിക്കയുടെ ഫംഗ്ഷൻ ഇതാണ് ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട കാര്യം, സിലിക്കയുടെ ഫംഗ്ഷൻ. അപ്പൊ സിലിക്ക എസ് സ്റ്റാർട്ട് ചെയ്യുന്ന ലെറ്റർ ഏതാ, എസ് ആണ്. സോ എസുമായിട്ട് കുറെ കാര്യങ്ങൾ സിലിക്ക കൊടുക്കാറുണ്ട്. ഒന്നെന്ന് പറഞ്ഞാല് സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാല് നമ്മൾ ഈ ബ്രിക്ക് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ കാണാറുണ്ട് എല്ലാവരും ജനറൽ ആയിട്ട് അറിയാം, ബ്രിക്ക് എന്ന് പറഞ്ഞാല് ക്ലേ നല്ലതുപോലെ മിക്സ് ചെയ്ത് നമ്മൾ ഒരു മോൾഡിനകത്ത് കൊണ്ടുവച്ച് പിന്നെ അതിനെ നമ്മൾ ബേൺ ചെയ്യിക്കുന്ന ഒരു സ്റ്റേജ് വരെ. സോ ആ ബേൺ ചെയ്യിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് എന്ത് ലോസ് ആയിപ്പോവും, വാട്ടർ കണ്ടന്റ് അതിൽ നിന്ന് അങ്ങ് ലോസ് ആയിപ്പോവും. അപ്പൊ ഈ വാട്ടർ കണ്ടന്റ് ലോസ് ആകുമ്പോഴത്തേക്ക് ഈ ബ്രിക്കിന് എന്തോ പറ്റും, അത് ചുരുങ്ങ ഷ്രിങ്കേജ് നടക്കാനുള്ള ഒരു ടെൻഡൻസ് വരും. അപ്പൊ ഷ്രിങ്കേജ് നടക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയ സൈസിനേക്കാളും ഒരുപാട് സൈസ് അങ്ങ് കുറഞ്ഞു പോകും. ഓക്കെ, അങ്ങനെ വരുന്ന ഈ ഷ്രിങ്കേജിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ആരുടെ ഫംഗ്ഷൻ, സിലിക്കയുടെ ഫംഗ്ഷൻ. ഓക്കെ, സിലിക്ക പ്രിവെന്റ് ക്രാക്കിംഗ്. ഇനി ഷ്രിങ്കേജ് നടന്നു കഴിഞ്ഞാൽ നല്ലതുപോലെ ക്രാക്കിംഗ് ഉണ്ടാവും. സോ അപ്പൊ ക്രാക്കിംഗ് പ്രിവെന്റ് ചെയ്യാം, ഷ്രിങ്കേജ് പ്രിവെന്റ് ചെയ്യാം, ആൻഡ് വാർപ്പിംഗ് ഓഫ് ദ ബ്രിക്സ് ദയർ ബൈ ഇമ്പാർട്ട് യൂണിഫോം ഷേപ്പ് ടു ഇറ്റ്. അപ്പൊ സ്ട്രെങ്ത് എന്ന് ഞാൻ പറഞ്ഞു, സോ സ്ട്രെങ്ത് കൊടുക്കും. പക്ഷേ സ്ട്രെങ്തിനേക്കാൾ ഇത്രയും കൂടെ കാര്യം ഒരു ഷേപ്പ് നമുക്ക് വേണ്ട, യൂണിഫോം ഷേപ്പ്. ഇപ്പൊ നമുക്ക് ഒരു റെക്ടാങ്കുലർ ഷേപ്പ് ഉണ്ടാക്കി വെച്ചിട്ട് ബേൺ ചെയ്യുമ്പോൾ അത് പിന്നെ വേറെ ഏതെങ്കിലും ഓവൽ ഷേപ്പോ ട്രപ്പിസോഡൽ ഷേപ്പോ വേറെ ഷേപ്പൊക്കെ ആയിപ്പോവാ. അപ്പൊ അങ്ങനെ ആവാതെ നമ്മൾ ഉണ്ടാക്കിയ സെയിം ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് സിലിക്ക. ആ ഷേപ്പ് അത് എങ്ങനെയാ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഷ്രിങ്കേജ് പ്രിവെന്റ് ചെയ്യും. ഷ്രിങ്കേജ് പ്രിവെന്റ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ എന്തൊക്കെ നടക്കും, ക്രാക്കിങ്ങും പ്രിവെന്റ് ചെയ്യും, വാർപ്പിങ്ങും പ്രിവെന്റ് ചെയ്യും. സോ അപ്പൊ അതെല്ലാം കൂടെ ചേർന്നെയാണ് ഈ ഒരു സിലിക്കയുടെ ഫംഗ്ഷൻ. അപ്പൊ ഇനി ഓർത്തിരിക്കാമല്ലോ, സിലിക്ക എന്ന് പറഞ്ഞാൽ എന്താ,
ഷ്രിങ്കേജ് പ്രിവെന്റ് ചെയ്യും. ഓക്കെ, അപ്പൊ അതിന്റെ കൂടെയുള്ള കാര്യങ്ങളും. സോ ഫൈനലി ഇറ്റ് ഹെൽപ്സ് ടു ഇമ്പാക്ട് ദ ഷേപ്പ് ഓഫ് അല്ലെങ്കിൽ യൂണിഫോം ഷേപ്പ് ഓഫ് എ ബ്രിക്ക് ഈസ് ബ്രിക്ക് ഓക്കെ ഈസ് ദ ഫങ്ഷൻ ഓഫ് സിലിക്ക. ഇനി ഇത് എക്സസ് ആയ എന്താ പറ്റും? അപ്പൊ ഇത് എത്ര പെർസെൻറ്റേജില് വരാവുള്ളൂ? ഒരു 50-60% മാത്രമേ ഇത് വരാവുള്ളൂ. ഇത് എക്സസ് ആവുകയാണെങ്കിൽ ഇറ്റ് ഡിസ്ട്രോയ്സ് ദ കൊഹഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾ ആൻഡ് അവർ ഹാൻഡ്സ് ദ ബ്രിക്ക് ബിക്കംസ് ടു ബ്രിട്ടിൽ. ഈ സിലിക്ക എക്സസ് ആയി കഴിഞ്ഞാലേ ഈ പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു ഇന്റർ ഒരു കോഹസീവ് ഫോഴ്സ് ഒരു കോഹഷൻ ഉണ്ട്, പാർട്ടിക്കിൾ തമ്മിലൊരു അട്രാക്ഷൻ ഉണ്ട്. അപ്പൊ ഈ എക്സസ് സിലിക്ക വന്നു കഴിഞ്ഞാൽ ഈ പാർട്ടിക്കിൾ അട്രാക്ഷൻ ആണെങ്കിൽ അത് കുറയ്ക്കും. പാർട്ടിക്കിളിന്റെ അട്രാക്ഷൻ ആ ബ്രിക്കിനകത്തുള്ള പാർട്ടിക്കിൾ അട്രാക്ഷൻ കുറഞ്ഞാൽ എന്തായിരിക്കും നടക്കുന്നത്? അതൊക്കെ പെട്ടെന്നൊന്ന് പൊട്ടിപ്പോ അല്ലെങ്കിൽ നല്ല ഹാർഡായിപ്പോ. അപ്പൊ നമ്മൾ തറയിട്ട് കഴിഞ്ഞാൽ അങ്ങ് പൊട്ടിപ്പോ. കൊഹഷൻ ഉണ്ടെങ്കിലല്ലോ അത് പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. അത് മീൻസ് നമ്മൾ യൂസ് ചെയ്യുന്ന ടേം ബ്രിട്ടിലായി പോവും. എന്താ എക്സസ് സിലിക്ക ഉണ്ടെങ്കിൽ എന്ത് ബ്രിട്ടിലായി പോവും? നമ്മളുടെ ബ്രിക്ക് ബ്രിട്ടിലായി പോവും. ആ ബ്രിട്ടിലാവാനുള്ള റീസൺ ആണ് എന്തെന്ന് പറഞ്ഞാല് ആ ഒരു കൊഹഷൻ അവിടെ ലോസ് ചെയ്യുന്നു. ക്ലിയർ? ഒന്നും കൂടെ നോക്കാം. ഇഫ് ഇറ്റ് ഈസ് ഇൻ എക്സസ് ഇറ്റ് ഡിസ്ട്രോയ്സ് ദ കൊഹഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾ ഹെൻസ് ദ ബ്രിക്ക് ബിക്കംസ് ബ്രിട്ടിൽ. ഓക്കെ, അപ്പൊ അതാണ് എക്സസിന്റെ. അപ്പൊ ഇതിലാണ് രണ്ട് കാര്യങ്ങളായിട്ട് നമുക്ക് പഠിക്കാൻ അല്ലെ ഓർത്ത് വെക്കാനുള്ള കാര്യങ്ങൾ. ഇനി ബാക്കിയൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. എ ലാർജ് പെർസെൻറ്റേജ് ഓഫ് സാൻഡ് ആൻഡ് ഓർ അൺകൺബൈൻഡ് സിലിക്ക ആൻഡ് ക്ലേ ഈസ് അൺഡിസൈറബിൾ. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എക്സസ് ആവുകയാണെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ ബ്രിട്ടിൽനെസ് ആയിപ്പോ. സോ അതുകൊണ്ട് നമ്മളിത് അൺഡിസൈറബിൾ ആണ് എക്സസ് ഉണ്ട്. അല്ലെങ്കിൽ ഒരുപാട് അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ ഒത്തിരി ഷ്രിങ്കേജ് നല്ല 50-60% കൂടുതൽ ഈ ഒരു നോർമൽ ബ്രിക്കിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറില്ല. ഹൗഎവർ ഇറ്റ് ഈസ് ആഡഡ് ടു ഡിക്രീസ് ദ ഷ്രിങ്കേജ് ഇൻ ബേണിംഗ് ആൻഡ് ടു ഇൻക്രീസ് ദ റിഫ്രാക്റ്റീവ്നെസ് ഓഫ് ലോ അലൂമിന ക്ലേസ്. അല്ലെങ്കിൽ നമ്മളൊരു കുറച്ച് എമൗണ്ടിൽ കൊടുക്കുക. സോ അതിന്റെ റിഫ്രാക്റ്റീവ്നെസ് അത് ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ചൂടിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആരുടെ ഫങ്ഷൻ തരുന്നുണ്ട് ഈ ഒരു സിലിക്ക. അത് നമ്മൾ പിന്നെ റിഫ്രാക്ടറി ബ്രിക്സ് പഠിക്കും. റിഫ്രാക്ടറി ബ്രിക്സ് പഠിക്കുമ്പോൾ അപ്പൊ അതിന്റെ കോമ്പോസിഷനും കാര്യം പറഞ്ഞാൽ മതി. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി സിലിക്ക എന്തിനും കൂടെ ഹെൽപ്പ് ചെയ്യും, ഒരു റിഫ്രാക്ടറീസ്നെസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ നെക്സ്റ്റ് വൺ അലൂമിന. അപ്പൊ അലൂമിന എന്തായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞേ? അലൂമിന എന്ന് പറയുന്നത് മേജർ അല്ലെങ്കിലും ചീഫ് കോൺസ്റ്റുവന്റ് ആണ് നമ്മളുടെ ഈ പറഞ്ഞ അലൂമിന. ഓക്കെ, ഇറ്റ് ഈസ് ദ ചീഫ് കോൺസ്റ്റുവന്റ് ഓഫ് ബ്രിക്ക്. കാര്യം എന്താ? അത് പ്ലാസ്റ്റിസിറ്റി ഇമ്പാർട്ട് ചെയ്യുന്നു, നമുക്ക് ആവശ്യമുള്ള ഷേപ്പിലോട്ട് മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് അലൂമിന. സോ അലൂമിന ഇമ്പാർട്ട് പ്ലാസ്റ്റിസിറ്റി ടു ദ ബ്രിക്ക് ആൻഡ് ബ്രിക്ക് എർത്ത് സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി ഈസിലി മോൾഡഡ് ഇൻ എനി ഡിസൈഡ് ഷേപ്പ്. അപ്പൊ നമുക്ക് ആവശ്യമുള്ള ഏത് ഷേപ്പിലോട്ട് എന്ത് മാറ്റാൻ ഹെൽപ്പ് ചെയ്യും? ഈ ഒരു അലൂമിന ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ ഇതാണ് ഇതിന്റെ മെയിൻ ഫങ്ഷൻ. ഇനി അലൂമിന എക്സസ് ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് നോക്കാം. ഇഫ് ഇറ്റ് ഈസ് ഇൻ എക്സസ് ഇറ്റ് കോസ് ഷ്രിങ്കേജ് ആൻഡ് വാർപ്പിംഗ് ആൻഡ് ക്രാക്സ്. അലൂമിന എക്സസ് ആയി കഴിഞ്ഞാൽ സിലിക്ക ചെയ്യുന്ന ഫങ്ഷൻ ഒക്കെ ഓപ്പോസിറ്റ് ആയിരിക്കും നടക്കുന്നത്. എന്താ? അത് ക്രാക്ക് ചെയ്യും, ഷ്രിങ്ക് ചെയ്യുമ്പോഴത്തേക്കും ക്രാക്ക് വരും, ക്രാക്ക് വന്നു കഴിഞ്ഞാൽ വാർപ്പിംഗ് വരും. ഓക്കെ, സോ അതെല്ലാം ഈ അലൂമിന എക്സസ് ആയി കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്. ഫോംഡ് ഡ്യൂറിങ് ദ ഡ്രൈയിങ് ഓഫ് ദ ബ്രിക്ക്. ഡ്രൈയിങ് എന്ന് പറഞ്ഞാൽ ഉണങ്ങും, നമ്മൾ ഡ്രൈയിങ്ങും ബേണിങ്ങും ഒക്കെ ചെയ്യും. സോ അലൂമിന എക്സസ് ആകുമ്പോൾ ബേൺ ചെയ്യണമെന്ന് തന്നെ ഇല്ല. ഡ്രൈ ചെയ്യുന്ന പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ സണ്ണിന്റെ ഒരു പ്രസൻസിൽ അതിനകത്ത് നമ്മൾ ഡ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പൊ ആ ഡ്രൈ ചെയ്യുന്ന സമയത്ത് തന്നെ അത് എന്തായി പോകും? അത് ക്രാക്സ് വീഴാനുള്ള ഒരു ചാൻസ് അതിനകത്തുണ്ട്. ആൻഡ് മേക്സ് ദ ബ്രിക്ക് ടു ഹാർഡ് ഡ്യൂറിങ് വർക്കിംഗ് പ്രോസസ്. ഓക്കെ, ദെൻ ക്ലേ ഹാവിങ് എക്സീഡിങ് ഹൈ അലൂമിന കണ്ടന്റ് ആർ ലൈക്ലി ടു ബി വെരി റിഫ്രാക്ടറി. അത് ഇത്തിരി അഡ്വാൻറ്റേജ്. അത് നമ്മൾ റിഫ്രാക്ടറി ബ്രിക്സ് പഠിക്കുമ്പോഴാണ് ആ ഒരു കാര്യം പഠിക്കുന്നത്. അതായത് ഹൈ അലൂമിന കണ്ടന്റ് ഉണ്ടെങ്കിൽ എന്തിന് ഹെൽപ്പ് ചെയ്യും? റിഫ്രാക്ടറിക്ക് ഹെൽപ്പ് ചെയ്യാം, അല്ലെ ഹീറ്റ് റെസിസ്റ്റന്റ് ഹെൽപ്പ് ചെയ്യും. പക്ഷെ അതിൻ്റെ കൂടെ വേറെ കോമ്പൗണ്ട് വരും. സോ അതിപ്പോ നമ്മൾ പിന്നെ പഠിക്കാം. അപ്പൊ ആ ഒരു ഫങ്ഷൻ ചെയ്യും. അപ്പൊ നമ്മൾ ജനറലി ചോദിക്കുവാണ് ഇമ്പാർട്ട് പ്ലാസ്റ്റിസിറ്റി ചീഫ് കോൺസ്റ്റുവന്റ്, പിന്നെ അറിഞ്ഞിരിക്കേണ്ട എക്സസ് ആവുകയാണെങ്കിൽ ഷ്രിങ്കേജ് നടക്കും, ക്രാക്കിംഗ് നടക്കും, വാർപ്പിംഗ് നടക്കും. ഇതാണ് അലൂമിന. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അറിയേണ്ടത് അതിന്റെ പെർസെൻറ്റേജ് പറഞ്ഞിരിക്കണം. ഇറ്റ് ഈസ് 20-30%. സിലിക്ക എത്ര പറഞ്ഞേ? 50-60%. അലൂമിന 20-30%. ഓക്കെ, ഇനി ലൈം. ഓക്കെ, സോ ലൈം എന്ന് പറഞ്ഞാല് നമ്മൾ 10% എന്ന് പറഞ്ഞു. സോ ലെസ് ദാൻ 10% കാണും. ഇനി ഒരു റേഞ്ച് നമ്മൾ കൊടുക്കുവാണെങ്കിൽ ഒരു 4-5% ചെയ്ത് കാണാൻ പറ്റും ഈ ഒരു ലൈം അതിനകത്ത് കാണാൻ പറ്റും.
പക്ഷെ നമ്മൾ ബ്രിക്ക് എടുത്താൽ എന്താ, ബ്രിക്ക് അല്ല നമ്മുടെ സിമെന്റ്, സിമെന്റിനകത്ത് ഏറ്റവും കൂടുതൽ കാണുന്ന ലൈം ആണ്. പക്ഷെ ഇതിനകത്ത് മൂന്നാം സ്ഥാനത്താണ് ആരിരിക്കുന്നത്. ബ്രിക്കിനകത്ത് ലൈമിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ലെന്നല്ല, ഉണ്ട്, ചെറിയ രീതിയിലുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരെണ്ണമാണ്. പക്ഷെ അതിന്റെ ആ ഒരു പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കുറവാണ്. ഇറ്റ് ഈസ് 4 to 5%. ഓക്കെ, അപ്പൊ ലൈം ഓൾസോ പ്രിവെന്റ് ദ ഷ്രിങ്കേജ് ഓഫ് ദ ബ്രിക്ക്. അപ്പൊ ഷ്രിങ്കേജ് പ്രിവെന്റ് ചെയ്യാൻ ആര് ഹെൽപ്പ് ചെയ്യും? ലൈം ഹെൽപ്പ് ചെയ്യും. ഇനി ലൈം ഏറ്റവും കൂടുതൽ എന്താ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞാല്, ഇറ്റ് ഹെൽപ്സ് സിലിക്ക ഇൻ ക്ലേ ടു മെൽറ്റ് ആൻഡ് ഹെൽപ്പ് ഇൻ ബൈൻഡിങ്. ഓക്കെ, അപ്പൊ ഈ ഇൻഡയറക്റ്റ് ആയിട്ട് അപ്പോയേക്കുന്ന കേട്ടോ, ലൈം മെയിൻ ആയിട്ട് ചെയ്യുന്നത് എന്താണെന്നറിയാവോ, ഈ പാർട്ടിക്കിളിനെ ഫ്യൂസ് ചെയ്യാൻ, മിക്സ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. നമ്മൾ ബേൺ ചെയ്യുമ്പോഴത്തേക്ക് ഈ സിലിക്ക, നമ്മൾ അതിന്റെ കൂടെ ആഡ് ചെയ്ത ബാക്കി പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ട്, സോ അതെല്ലാം കൂടെ ഫ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സിലിക്ക ഫ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പൊ സിലിക്ക എല്ലാം കൂടെ ഫ്യൂസ് ചെയ്തെങ്കിലല്ലയോ എന്ത് പ്രൊവൈഡ് ചെയ്യൂ, ആ ഷ്രിങ്കേജ് പ്രിവെന്റ് ചെയ്യൂ, ക്രാക്ക് പ്രിവെന്റ് ചെയ്യൂ. അപ്പൊ അതിന് ആദ്യം ഹെൽപ്പ് ചെയ്യുന്ന ആരാ, ലൈം ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ ലൈമിന്റെ സെക്കൻഡറി ഫംഗ്ഷൻ ആയിട്ടാണ് ഏത് പറയുന്നത്, ഷ്രിങ്കേജ് പ്രിവെന്റ് ചെയ്യുക എന്ന് പറയുന്നത്. സോ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹെൽപ്സ് ഇൻ സിലിക്ക ഇൻ ക്ലേ ആൻഡ് ഇൻ ക്ലേ ടു മെൽറ്റ്. ഓക്കെ, അത് മെൽറ്റ് ആവും, എന്തായാലും ബേൺ ചെയ്യുമ്പോൾ മെൽറ്റ് ആവും, മെൽറ്റ് ആയി കഴിഞ്ഞിട്ട് ആൻഡ് ഹെൽപ്സ് ഇൻ ബൈൻഡിങ്. അപ്പൊ ഇതാണ് ഒരു ലൈം എന്ന് പറഞ്ഞാല്. ഓക്കെ, അത് ഫ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, ഇത് മനസ്സിലാക്കി വെക്കുക. ഇനി എക്സസ് ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്, ഇറ്റ് കോസ് ദ ബ്രിക്ക് ടു മെൽറ്റ് ഡ്യൂറിംഗ് ദ ബേണിംഗ്, thereby it results in loss of the shape of the bricks. അപ്പൊ ഇത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, നമ്മളുടെ എയ്ക്കകത്ത് ഒരുപാട് തവണ ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. അതുപോലെ ഓവർസിയർന്നൊക്കെ പറഞ്ഞാല് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എല്ലാ ടേംസും നമ്മൾ പഠിക്കാനുള്ളതാണ്. ലൈം എക്സസ് ആവുകയാണെങ്കിൽ ബ്രിക്ക് എന്തായിരിക്കും, മെൽറ്റ് ചെയ്യും, ബ്രിക്ക് മെൽറ്റ് ചെയ്യും, ബ്രിക്ക് അങ്ങ് മെൽറ്റ് ചെയ്യാൻ തുടങ്ങും. ബ്രിക്ക് മെൽറ്റ് ചെയ്യുമ്പോൾ എന്താ, അതിന്റെ ഷേപ്പ് എല്ലാം അങ്ങ് മാറാൻ തുടങ്ങും. ആദ്യത്തെ കൈ കേസ് പറഞ്ഞത് സിലിക്ക, ഓക്കെ, സിലിക്കായ അത് എന്ത് ചെയ്യും, മെൽറ്റ് ചെയ്യിക്കുക, അല്ലെങ്കിൽ അത് മെൽറ്റ് ചെയ്ത് സിലിക്ക ഫ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും എന്നാണ് പറഞ്ഞത്. രണ്ടാമത്തെ കേസ് ആ ബ്രിക്ക് അങ്ങ് മെൽറ്റ് ചെയ്യും, എക്സസ് ഉണ്ടെങ്കിൽ എക്സ ഉള്ളതൊക്കെ അങ്ങ് ഉരുകുമ്പോഴത്തേക്കും എന്താ, ആ ഷേപ്പ് ഒക്കെ അവിടെ നിന്ന് അങ്ങ് ലോസ് ആയി പോകും. ഓക്കെ, അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ച് വായിച്ചേ. ഇഫ് ഇറ്റ് ഇൻ എക്സസ് ഇറ്റ് കോസ് ദ ബ്രിക്ക് ടു മെൽറ്റ് ഡ്യൂറിംഗ് ദ ബേണിംഗ്, thereby it results in the loss of the shape of the ബ്രിക്ക്. എക്സസ് ആവുന്ന കേസാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. സോ ഒരു ഫൈനലി ഒരു കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, അത് ലൈമിന്റെ ഫങ്ഷൻ ആണ്. ലൈമും നമ്മളൊരു ബിൽഡിംഗ് മെറ്റീരിയൽ ആണ്, ലൈമ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുന്ന കാര്യമാണ്. അപ്പൊ ലൈമ് നമ്മളുടെ പഠിക്കുമ്പോഴേ ലൈം സ്റ്റോൺ ആണ് നമ്മൾ ബേൺ ചെയ്യിക്കുന്നത്. ലൈം സ്റ്റോൺ ബേൺ ചെയ്യിക്കുമ്പോഴത്തേക്കും അതിനകത്ത് എന്താ, ക്യുക്ലൈം നമ്മൾ പറയാറുണ്ട്. സോ അതായിരിക്കും അതിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത്. പിന്നെ കാർബൺ ഡൈ ഓക്സൈഡും വരും. ഈ ക്യുക്ലൈം എന്ന് പറഞ്ഞാല് എന്താ, വാട്ടറുമായിട്ട് അബ്സോർബ് ചെയ്ത് സ്ലേക്കിങ് നടക്കുക. അപ്പൊ അങ്ങനെ സ്ലേക്കിങ് നടക്കുവാണെങ്കിൽ നമുക്കത് ബ്രിക്കിനത് ഹാംഫുൾ ആണ്. അപ്പൊ അതുകൊണ്ട് എന്താ, എക്സസ് ലൈം വരാനും പാടില്ല. ഓക്കെ, അപ്പൊ അത് നമുക്ക് ലൈമിനകത്ത് ഇത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. അപ്പൊ ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് മനസ്സിലാക്കി വെക്കുക. എന്താ പറഞ്ഞിരുന്നേ, ഡ്യൂറിംഗ് ദ ബേണിംഗ് ഓഫ് ദ ബ്രിക്സ് കാൽഷ്യം കാർബണേറ്റ്, ദാറ്റ് മീൻസ് ലൈം സ്റ്റോൺ, ലൈം സ്റ്റോൺ ആണ് നമ്മൾ ബേൺ ചെയ്യാൻ പോകുന്നത്. ലൈം ആയിട്ട് നമുക്ക് ഇടാൻ പറ്റത്തില്ല, ലൈം നമുക്ക് എന്താ ലൈം സ്റ്റോണിന്റെ രീതിയിലാണ് അവൈലബിൾ. ഈസ് കൺവേർട്ടഡ് ഇൻ ടു ക്യുക്ലൈം. അപ്പോൾ ലൈം നമ്മൾ ലൈം സ്റ്റോൺ ബേൺ ചെയ്യുമ്പോൾ ആദ്യമേ എന്താ ഉണ്ടാവുന്നത്, ക്യുക്ലൈം. അതിന് നമുക്കൊരു കെമിക്കൽ നെയിം ഉണ്ട്, കാൽഷ്യം ഓക്സൈഡ്. ദാറ്റ് അണ്ടർഗോ സ്ലേക്കിംഗ് പ്രോസസ്. ഇനി സ്ലേക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു അറ്റ്മോസ്ഫിയറിലുള്ള അല്ലെങ്കിൽ വാട്ടറുമായിട്ട് അത് റിയാക്ട് അല്ലെങ്കിൽ അത് മിക്സ് ചെയ്യുന്നതിനാണ് നമ്മൾ സ്ലേക്കിംഗ് എന്ന് പറയുന്നത്. വിച്ച് ഇൻ ടേൺ റിസൾട്ട് ഇൻ ദ ക്രാക്കിംഗ് ആൻഡ് ഡിസിൻറ്റഗ്രേഷൻ ഓഫ് ദ ബ്രിക്ക് ഡ്യൂ ടു ഇൻക്രീസ് ഇൻ വോളിയം. കാര്യം എന്താ, ഈ ബ്രിക്ക് ഉണ്ട്, ബ്രിക്കിനകത്ത് ലൈം ഉണ്ട്, ആ ലൈം എക്സസ് ആയി പോയി കഴിഞ്ഞാൽ ബേൺ ചെയ്യുമ്പോഴത്തേക്കും അത് ക്യുക്ക് ലൈമിലോട്ട് കൺവേർട്ട് ചെയ്യും. ക്യുക്ക് ലൈമിലോട്ട് കൺവേർട്ട് ചെയ്താൽ അറ്റ്മോസ്ഫിയറിലെ മോയ്സ്ചറിനെ അത് എടുത്തിട്ട് എന്താക്കും, മറ്റു മോയ്സ്ചറിനെ ഒരു സ്ലേക്കിംഗ് നടക്കാം. അപ്പൊ ഈ സ്ലേക്കിംഗ് നടക്കുമ്പോൾ ലൈമിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് 2 to 3 times വോളിയം ചേഞ്ച് ചെയ്യും. അപ്പൊ ബ്രിക്കിന്റെ വോളിയം അങ്ങ് ചേഞ്ച് ചെയ്യത്തില്ലോ, ലൈം എല്ലാം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ബ്രിക്കും പോകും. അപ്പൊ ബ്രിക്ക് പോകുമ്പോൾ ബ്രിക്ക് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതും അങ്ങനെ രീതിയിലും സ്റ്റേറ്റ്മെന്റ് ഒക്കെ ചോദിച്ചാൽ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ, ഓക്സൈഡ്സ് ഓഫ് അയൺ. ഓക്സൈഡ്സ് ഓഫ് അയൺ അറൗണ്ട് 5 to 6% ആണ് നമുക്ക് പഠിക്കാനുള്ളത്.
ഇനി എപ്പോഴും അറിയാം ഓക്സൈഡ്സ് ഓഫ് അയൺ, അയൺ ഓക്സൈഡ് എന്തിനു വേണ്ടിയായിരിക്കും നമ്മൾ കൊടുക്കുന്നത്? അയൺ ഓക്സൈഡ് മെയിൻ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കളറിന് വേണ്ടിയാണ്. അത് നമുക്ക് ജനറലി അറിയാവുന്ന കാര്യം. ഒരു റെഡിഷ് ബ്രൗൺ ആരാ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അയൺ ഓക്സൈഡ് അല്ലെങ്കിൽ ഓക്സൈഡ്സ് ഓഫ് അയൺ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന് നമ്മളത് റെഡ് ആയിട്ട് പറയുവാണേ. നോക്കിയാൽ ഓക്സൈഡ്സ് ഓഫ് അയൺ, അതിനാണ് നമ്മൾ ഫെറസ് ഓക്സൈഡിന്റെ കാര്യമാണ് പറഞ്ഞത്. ഫെറസ് ഓക്സൈഡ് ഹെൽപ്സ് ഇൻ സിലിക്ക ആൻഡ് ലൈം ടു ഫ്യൂസ് വിത്ത് ഈച്ച് അതർ. അപ്പൊ ഇത് നമ്മൾ ബേൺ ചെയ്യുമ്പം ലൈം കണ്ടന്റ് ഉണ്ട്, സിലിക്ക കണ്ടന്റ് ഉണ്ട്. അപ്പൊ ഈ സിലിക്കയും ലൈമും കൂടെ ഫ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആരായിരിക്കും? അയൺ ഓക്സൈഡ് അല്ലെങ്കിൽ ഫെറസ് ഓക്സൈഡ് ആണ് അതിന് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഹെൻസ് ലീഡ്സ് ടു ദ ഡെവലപ്മെന്റ് ഓഫ് സ്ട്രെങ്ത് ഇൻ ദ ബ്രിക്ക്. കൺഫ്യൂഷൻ ആയി പോവരുത്, ഒന്നും കൺഫ്യൂഷൻ ആവരുത്. ലൈം പറഞ്ഞത് സിലിക്ക ഫ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ലൈം ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞ്, ഇവിടെ ലൈമും സിലിക്കയും കൂടെ ഫ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഫെറസ് ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അത് ഇത്തിരി കൂടെ സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യും. ഇനി എക്സസ് ഓഫ് അയൺ, അത് നമ്മൾ ഫെറിക് ഓക്സൈഡ് എക്സസ് ആവുന്ന കേസാണ് പറയുന്നത്. അത് എക്സസ് ആവുകയാണെങ്കിൽ, ഇത് എക്സ്ട്രാ എടുത്ത് ചോദിച്ചെങ്കിൽ മാത്രം ഈ ഫെറസും ഫെറിക്കും ചോദിക്കത്തുള്ളൂ, അല്ലെങ്കിൽ അവർ നോർമലി ചോദിക്കുന്നത് ഓക്സൈഡ്സ് ഓഫ് അയണിന്റെ ഫംഗ്ഷന്, ഓക്സൈഡ്സ് ഓഫ് അയൺ എക്സസ് ആയാൽ അല്ലെങ്കിൽ അയൺ ഓക്സൈഡ് എക്സസ് ആയാൽ എന്തോ സംഭവിക്കും. സോ എക്സസ് ഓഫ് അയൺ മേക്സ് ദ ബ്രിക്ക് ഡാർക്ക് ബ്ലൂ. എക്സസ് ആയി കഴിഞ്ഞാൽ എന്താ, ഒരു നോർമലി റെഡിഷ് ബ്ലൂ റെഡിഷ് ബ്രൗൺ കളറാ തരുന്നത്. അപ്പൊ അത് കുറേ ആയി കഴിഞ്ഞാൽ ഒരു ഇത്തിരി ഒരു ഡാർക്ക്നെസ്സിലോട്ട് അങ്ങ് കയറ്. സോ ഇറ്റ് മേക്ക് ദ ബ്രിക്ക് ഡാർക്ക് ബ്ലൂ. ഇറ്റ് ഓൾസോ ഇമ്പാർട്ട് റെഡിഷ് ബ്രൗൺ കളർ ഇൻ ബ്രിക്ക്. സോ ജനറൽ ആണ്, ജനറലി എന്താ അത് കൊടുക്കുന്ന, ഒരു റെഡിഷ് ബ്രൗൺ കളർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ഓൾസോ ഹെൽപ്സ് ടു ഇംപ്രൂവ് പെർമിയബിലിറ്റി. അപ്പൊ ഇംപെർമിയബിലിറ്റി ഇൻക്രീസ് ചെയ്യാവും, അല്ലെങ്കിൽ വെള്ളം കടത്തി വെക്കാൻ വിടാതെ അതിനെ ഒന്ന് ബ്ലോക്ക് ചെയ്യാൻ നല്ല ഒരു ബ്രിക്ക് ഉണ്ടാക്കാൻ ആര് ഹെൽപ്പ് ചെയ്യും? അയൺ ഓക്സൈഡ് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അയൺ ഓക്സൈഡിനകത്ത് നമ്മൾ അറിഞ്ഞു വെച്ചിരിക്കും. ഓക്കെ, ഇനി അടുത്ത കോൺസ്റ്റുവന്റ് മഗ്നീഷ്യ. അപ്പൊ മഗ്നീഷ്യ ചെറിയൊരു പെർസെൻറ്റേജ് ഉള്ളു, ഒരു 1% മാത്രമേ മഗ്നീഷ്യ കണ്ടന്റ് ഉള്ളൂ. മഗ്നീഷ്യം നമുക്ക് മെയിൻ ആയിട്ട് ഒരു കളറാണ് തരുന്നത്. ഏത് കളർ? ഒരു യെല്ലോയിഷ് കളർ. ചെറിയടുത്ത് നിങ്ങൾ ബ്രിക്ക് കണ്ടല്ലോ, ഒരു ചെറിയൊരു യെല്ലോയിഷ് ടിന്റ് കളർ ഉണ്ട്. അത് പ്രൊവൈഡ് ചെയ്യുന്ന ആരുടെ ഫംഗ്ഷനാ? മഗ്നീഷ്യയുടെ ഫംഗ്ഷനാണ്. സോ മഗ്നീഷ്യ ഓൾസോ പ്രിവെന്റ് ദ ഷ്രിങ്കേജ് ഇൻ ദ ബ്രിക്സ് ആൻഡ് ഇമ്പാർട്ട് യെല്ലോയിഷ് ടിന്റ് ഇൻ കളർ. അപ്പോ ഷ്രിങ്കേജ് പ്രിവെന്റ് ചെയ്യാൻ മഗ്നീഷ്യ ഹെൽപ്പ് ചെയ്യും. ഒരു ചെറിയൊരു യെല്ലോയിഷ് കളറും ആര് കൊടുക്കും? മഗ്നീഷ്യ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അത്രയാണ് മെയിൻ ആയിട്ടുള്ള കോൺസ്റ്റുവൻസ്. സോ ഇത്ര എളുപ്പമാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതിന്റെ ഫംഗ്ഷനും എക്സസ് ഒക്കെ ആയ എന്താന്ന് അറിഞ്ഞിരിക്കും. ഇനി ഇത്തിരിയുള്ള ഹാർംഫുൾ ഇൻഗ്രീഡിയൻസ് ഓഫ് ബ്രിക്സ് എന്താന്ന് നോക്കാം. അപ്പൊ ഹാർംഫുൾ എന്ന് പറഞ്ഞാല് ഒത്തിരി ആയാലുള്ള പ്രശ്നങ്ങളാണ് പറഞ്ഞത്. അഡീഷണൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരു കാര്യമാണ് ഈ പറയുന്നത്. അതും പേരുകളിൽ തന്നെയാണ് കൂടുതലും നമ്മൾ പേരൊക്കെ ചോദിക്കത്തുള്ളൂ. ഒന്ന്, നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞൊരു ടേം ആണ് ലൈം സ്ലേക്കിംഗ്. ലൈം സ്ലേക്കിംഗ് നടക്കാൻ നമ്മൾ അനുവദിക്കരുത്. ലൈം സ്ലേക്കിംഗ് എപ്പോഴായിരിക്കും നടക്കുന്നത്? ലൈം സ്ലേക്കിംഗ് നടക്കുന്നത് ഈ ഒരു എക്സസ് ലൈം ഉള്ളപ്പോഴാണ്. ഓക്കെ, അത് നമുക്ക് ഹാംഫുൾ ആണ്. സോ സ്ലേക്കിംഗ് മീൻസ് വാട്ടറുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ വോളിയം ഇൻക്രീസ് ചെയ്യും. ആരുടെ? ലൈമിന്റെ വോളിയം ഇൻക്രീസ് ചെയ്യും. ലൈം ബ്രിക്കിനകത്ത് ഉള്ളതുകൊണ്ട് ബ്രിക്കിന്റെ വോളിയം ഇൻക്രീസ് ചെയ്യും. ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് നടക്കും? ബ്രിക്സിനകത്ത് ക്രാക്സ് ഫോം ചെയ്യും. ആൻഡ് ബ്രിക്സ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യും. ഓക്കെ, ഇനി രണ്ടാമത്തെ അയൺ പൈറൈറ്റ്സ്. സോ അയൺ പൈറൈറ്റ്സ് ചെറിയ എമൗണ്ട് അതിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ റിയാക്ഷൻസ് ഒക്കെ നടക്കാനുള്ള കാരണമുണ്ട്. സോ ദ പ്രസൻസ് ഓഫ് അയൺ പൈറൈറ്റ്സ് ലീഡ്സ് ടു ക്രിസ്റ്റലൈസേഷൻ. ബ്രിക്ക് ക്രിസ്റ്റൽ ഇങ്ങനെ കട്ടക്കട്ടയായിട്ട് ഇങ്ങനെ ക്രിസ്റ്റലൈസേഷൻ അവിടെ നടക്കും. ആൻഡ് ഡിസിൻറ്റഗ്രേഷൻ ഓഫ് ബ്രിക്സ് ഡ്യൂറിങ് ബേണിംഗ് ഡ്യൂ ടു ദ ഓക്സിഡേഷൻ ഓഫ് ദീസ് പൈറൈറ്റ്സ്. അപ്പൊ ഈ പൈറൈറ്റ്സ് ഉള്ളതുകൊണ്ട്, അയൺ പൈറൈറ്റ്സ് ഉള്ളപ്പോൾ നമ്മൾ ബേൺ ചെയ്യുമ്പോൾ ഇത് ഓക്സിഡേഷൻ നടക്കുക. അപ്പൊ ഈ ഓക്സിഡേഷൻ നടക്കുമ്പോഴത്തേക്കും ബ്രിക്സ് എന്തായിരിക്കും? ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോകും. അപ്പൊ എന്തിന്റെ പ്രസൻസ് ഉണ്ടാവാൻ പാടില്ല? അയൺ പൈറൈറ്റ്സ് നമ്മൾ ചൂസ് ചെയ്യുന്ന പേര് ക്ലേക്കകത്ത്, ക്ലേക്കകത്ത് ഇതൊക്കെ കാണുമ്പോഴാണ് ബ്രിക്കിനകത്തിനകത്ത് പ്രശ്നമൊക്കെ വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഉണ്ടെങ്കിൽ ബ്രിക്ക് സ്പ്ലിറ്റ് ആയി പോകാനുള്ള ചാൻസും ഉണ്ട്. അടുത്ത ആൽക്കലീസ്. ആൽക്കലി ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഉണ്ടെങ്കിൽ അത് ഹെൽപ്ഫുൾ ആണ്. ബട്ട് ആൽക്കലി എക്സസ് ആയി പോവാണെങ്കിൽ ബ്രിക്കിനകത്തൊരു ആൽക്കലി ആയിക്കോട്ടെ എന്തു ആയിക്കോട്ടെ, ആൽക്കലി അല്ലെങ്കിൽ നമ്മൾ ചില സോൾട്ട് പ്രസൻസ്, ആൽക്കലി എന്ന് പറഞ്ഞാൽ കൂടുതലും സോൾട്ട് പ്രസൻസ് ആണ്. സോ അതുണ്ടെങ്കിൽ ബ്രിക്കിന്റെ സർഫസിനകത്ത് ഒരു ചെറിയൊരു വൈറ്റ് ഡെപ്പോസിറ്റ് നമുക്ക് മിക്കവാറും കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള വൈറ്റ് ഡെപ്പോസിറ്റിന് നമ്മൾ ഒരു പേര് പറയും, എന്താ? എഫ്ലോറസെൻസ്. എഫ്ലോറസെൻസ്, ഓക്കെ. അത് ആൽക്കലീസ് സിമെന്റിലും അങ്ങനെ എഫ്ലോറസെൻസ് സംഭവിക്കാം,
നമ്മളുടെ ബ്രിക്കിലും എഫ്ലോറസൻസ് സംഭവിക്കുക. സോ ആൽക്കലീസ് അല്ലെങ്കിൽ സോൾട്ട് കണ്ടന്റ് ഒരുപാട് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വൈറ്റ് ഡെപ്പോസിറ്റ് പ്രിസിപ്പിറ്റേഷൻ നമ്മുടെ സർഫസിൽ കാണും. അപ്പൊ അതിന് ആൽക്കലീസ് കാരണമാകും. പക്ഷെ ആൽക്കലി വേണോന്ന് ചോദിച്ചാൽ ആൽക്കലി വേണം. കാര്യം ചെറിയ എമൗണ്ടിലുണ്ടെങ്കിൽ ഈ ഒരു ഫ്യൂസ് ചെയ്യുമ്പോൾ മെറ്റീരിയലൊക്കെ ഫ്യൂസ് ചെയ്യാൻ ആൽക്കലി ഹെൽപ്പ് ചെയ്യും. അപ്പൊ ചില ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ കുറെ ക്വസ്റ്റ്യൻ എന്നതായിരുന്നു, വാട്ട് കോമ്പിനേഷൻ ഈസ് ദ ബെസ്റ്റ് വൺ ഫോർ ദ ബ്രിക്ക്. അപ്പൊ അതിനകത്ത് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് സിലിക്ക ഓപ്ഷനിൽ ഉണ്ടായിരുന്നു, രണ്ടാമത്തേനകത്ത് നമുക്ക് ലൈമ് ലൈമ് ആൻഡ് സിലിക്ക, ഓക്കെ രണ്ടും ഉണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് മൂന്നാമത്തേനകത്ത് സിലിക്ക ലൈം ആൻഡ് സി ഓപ്ഷൻ, സിലിക്ക ലൈം ആൻഡ് അലൂമിന, ഓക്കെ. ഇനി നാലാമത്തെ ഓപ്ഷനകത്താണെങ്കിൽ എന്തും കൂടെ ഉണ്ടായിരുന്നു, സിലിക്ക ലൈമ് അലൂമിന ആൻഡ് ആൽക്കലി. അപ്പൊ നമ്മളിപ്പോ പഠിച്ചപ്പോ ആൽക്കലി എന്ന് പറയുന്നത് എന്തായിട്ടാ പറഞ്ഞേ, ഒരു ഹാർംഫുൾ ഇൻഗ്രീഡിയന്റ്. അപ്പൊ എന്ന് കരുതി ഈ അലൂമിന ഉള്ളത് മാറ്റി നമുക്ക് ബാക്കി മൂന്നും ചൂസ് ചെയ്യാൻ പറ്റത്തില്ല. അലൂമിന ചെറിയ രീതിയിൽ ഹെൽപ്ഫുൾ ആണ്, അത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സോ ആദ്യമേ നോക്കി, ആൽക്കലി ആക്ട് ആസ് എ ഫ്ലക്സ് ഡ്യൂറിംഗ് ദ ബേണിംഗ് ഓഫ് ദ ബ്രിക്ക്. അപ്പൊ ഒരു ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത്, അത് ഫ്ലക്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ബട്ട് ഇഫ് ഇറ്റ് ഈസ് ഇൻ എക്സസ് ഇറ്റ് കോസ് ദ ബ്രിക്ക് ടു ഫ്യൂസ് വിത്ത് ഈച്ച് അതർ, ദെയർ ബൈ റിസൾട്ടിങ് ഇൻ ഇറ്റ്സ് ട്വിസ്റ്റിംഗ് ആൻഡ് വാർപ്പിംഗ്. അപ്പൊ ചിലത് ഒത്തിരി ആയി കഴിഞ്ഞാൽ അതെല്ലാം കൂടെ ഫ്യൂസ് ചെയ്യും, ഈ മെറ്റീരിയൽ എല്ലാം കൂടെ ഫ്യൂസ് ചെയ്തിട്ട് അത് വാർപ്പ് ചെയ്തിട്ട് അത് അവിടുന്ന് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ എന്തായിട്ട് ആക്ട് ചെയ്യും, എല്ലാത്തിനെയും കൂടെ കമ്പൈൻ ചെയ്യുന്ന ഒരു ഫ്ലക്സ് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, സോ പ്രസൻസ് ഓഫ് ആൽക്കലി ഓൾസോ ലീഡ്സ് ടു എഫ്ലോറസെൻസ്. എന്താ പറഞ്ഞാൽ എഫ്ലോറസെൻസ്, വൈറ്റ് ഡെപ്പോസിറ്റ് ഓൺ ദി സർഫസിനാണ് എഫ്ലോറസെൻസ് എന്ന് പറയുന്നത്. സോ ആൽക്കലി എക്സസ് ഉണ്ടെങ്കിൽ എഫ്ലോറസെൻസും കോസ് ചെയ്യും ആൻഡ് സ്റ്റെയിനിങ് ഇൻ ദ ബ്രിക്സ്. ഓക്കെ, ഒരു വൈറ്റ് കളർ വരുമ്പോൾ അതിനൊരു സ്റ്റെയിൻസ് കാണും. സോ സ്റ്റെയിനിങ്ങും ആൽക്കലീസ് കോസ് ചെയ്യും. ഓക്കെ, സോ നെക്സ്റ്റ് പെബിൾസ് ഓർ സ്റ്റോൺസ്. നമുക്ക് കേട്ടാൽ കണ്ടാൽ തന്നെ അറിയാം നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലേ നല്ലതുപോലെ നമ്മൾ ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ അതിനകത്ത് ചെറിയ ചെറിയ സ്റ്റോൺസ് ഒക്കെ ഉണ്ടെങ്കിൽ ബ്രിക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ സ്റ്റോൺ അവിടെ ഇരുന്നാൽ അത് പെതുക്കെ പെതുക്കെ അത് നമ്മൾ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോകും. ആ സോ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ നമ്മുടെ ബ്രിക്കും അവിടുന്ന് നശിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ദ പ്രസൻസ് ഓഫ് സ്റ്റോൺ ആൻഡ് പെബിൾസ് ഇൻ ബ്രിക്കർ ലീഡ്സ് ടു ദി ഫോർമേഷൻ ഓഫ് വീക്ക് ആൻഡ് പോറസ് ബ്രിക്ക്. എന്നുവെച്ചാൽ ഗ്യാപ്പ് വരുമല്ലോ, ചെറിയ ചെറിയ കല്ലുകൾ ഉണ്ടെങ്കിൽ ഈ കല്ല് കണ്ടോ, ഈ കല്ലുകളൊക്കെ ഇങ്ങനെ ഇളകി പോവുകയും അപ്പൊ ചെറിയ ഗ്യാപ്പ് വരും. ഗ്യാപ്പ് വരുമ്പോഴത്തേക്കും ബ്രിക്ക് വീക്കായി പോവും. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ എന്താ കോസ് ചെയ്യും, ഈ സ്റ്റോൺസും പെബിൾസും എല്ലാം കോസ് ചെയ്യും. സ്ട്രെങ്ത് കുറയും. ഓക്കെ, നെക്സ്റ്റ് വൺ, ഓർഗാനിക് ആൻഡ് വെജിറ്റേറ്റീവ് മാറ്റേഴ്സ്. അപ്പൊ അതും നമ്മൾ യൂസ് ചെയ്ത് എല്ലാ ക്ലേക്കകത്ത് ക്ലേക്കകത്ത് ഈ ഓർഗാനിക് മെറ്റീരിയൽസ് ഒക്കെ വന്നാല് അത് കുറെ നാൾ കഴിയുമ്പോൾ എന്തായിരിക്കും, അതെല്ലാം കഴുകിപ്പോത്തില്ലയോ, അല്ലെങ്കിൽ അത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യത്തില്ലയോ. അപ്പൊ അത് നമ്മുടെ ബ്രിക്കിനകത്താണല്ലോ ഈ ഓർഗാനിക് മെറ്റീരിയൽസ് ഒക്കെ ഉള്ളത്. അപ്പൊ ബ്രിക്കിനകത്ത് ഓർഗാനിക് മെറ്റീരിയൽസ് ഉള്ളതുകൊണ്ട് പെതുക്കി അതൊക്കെ എന്ത് സംഭവിക്കും, ആ ബ്രിക്ക് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തു പോകും. അപ്പൊ ഇങ്ങനെയുള്ള ഓർഗാനിക് മെറ്റീരിയൽസ് അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് മാറ്റേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യാറില്ല, പ്രിഫർ ചെയ്യാറില്ല. അത് കംപ്ലീറ്റ് നമ്മൾ റിമൂവ് ചെയ്തിട്ട് വേണം ബ്രിക്ക് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി. സോ ദ പ്രസൻസ് ഓഫ് ഓർഗാനിക് ആൻഡ് വെജിറ്റേറ്റീവ് മാറ്റേഴ്സ് ഹെൽപ്സ് ഇൻ ദ ബേണിംഗ് ഓഫ് ബ്രിക്സ്. ബട്ട് ഇഫ് ഇറ്റ് ഈസ് ആർ ലെഫ്റ്റ് അൺബേൺ, നമ്മൾ ബേൺ ചെയ്യുമ്പം അത് ബേൺ ആയി പോയാലും പ്രശ്നമില്ല. പക്ഷെ ആ ബ്രിക്ക് ബേൺ ചെയ്യുമ്പോൾ അതിനകത്ത് അൺബേൺഡ് ആയിട്ട് ഈ ഒരു മാറ്റേഴ്സ് അതിനകത്ത് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ഇറ്റ് റിസൾട്ട്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഗ്യാസസ് ഡ്യൂറിങ് ദ ഡീകമ്പോസിഷൻ. ഓക്കെ, സോ ഡീകമ്പോസിഷൻ നടക്കുമ്പോൾ ഒരു ഗ്യാസസ് അവിടുന്ന് റിലീസ് ചെയ്യും. സോ ആ ഗ്യാസസ് വെളിയിലോട്ട് പോകാൻ വേണ്ടി ചെറിയ ചെറിയ പാത്തുകൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ ഈ ഒരു ബ്രിക്ക് വീക്കായി പോകും. ഓക്കെ, വിച്ച് വെൻ എസ്കേപ്സ് ത്രൂ ദ ബോഡി ഓഫ് ദ ബ്രിക്ക് ലീഡ്സ് ടു ദ ഡെവലപ്മെന്റ് ഓഫ് ന്യൂമറസ് വോയിഡ്സ് വിച്ച് റിസൾട്ട്സ് ഇൻ ഡിക്രീസിങ് ദ ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി ഓഫ് ദ ബ്രിക്ക്. ഇപ്പൊ എന്താ പറഞ്ഞേ, ഈ വെജിറ്റേറ്റീവ് മാറ്റേഴ്സ് ഉണ്ടെങ്കിൽ ബേൺ ചെയ്യുമ്പോൾ റിമൂവ് ആയാൽ പ്രശ്നമില്ല, അതിനകത്ത് ബാക്കി ഉണ്ടെങ്കിൽ അത് ഡീകമ്പോസിഷൻ നടക്കുമ്പോൾ ഗ്യാസസ് ഫോം ചെയ്യും. ഈ ഗ്യാസസിന് വെളിയിലോട്ട് റിലീസ് ആവുമ്പോഴത്തേക്ക് അതിനകത്ത് അത് ആദ്യം വന്നെടുത്ത് ചെറിയ വോയിഡ്സ് കാണും. ഈ വോയിഡ്സ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും, ബ്രിക്കിന്റെ സ്ട്രെങ്ത് അവിടെ റിഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ അഞ്ചെണ്ണമാണ് നമ്മുടെ ഹാംഫുൾ ഇൻഗ്രീഡിയൻസ് ഓഫ് ബ്രിക്കിനകത്തും അറിഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ പറഞ്ഞതിനകത്ത് ഒന്ന് കൺക്ലൂഡ് ചെയ്യാൻ പോവാണ്, ബ്രിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത വാല്യൂസും കാര്യങ്ങൾ. അപ്പൊ ആദ്യമേ നമ്മൾ എന്താ നോക്കി, സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് ദ ബ്രിക്ക് നോക്കി. സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് ദ ബ്രിക്ക് എത്ര ആയിരുന്നു,
ഇറ്റ് ഈസ് 19 by 9 by 9 centimeter. ഇനി നോമിനൽ സൈസ് ആണെങ്കിൽ 20 by 10 by 10 centimeter. ട്രഡീഷണൽ സൈസ് 22.5 എന്നും പറയാം, 23 പറയാം, 11.4 പറയാം, 11.5 പറയാം. സോ ഒരു അറൗണ്ട് ഈ ഒരു വാല്യൂ ഓർത്ത് വെച്ചിരിക്കുക, 23 by 11.4 by 7.5 centimeter. ഫ്രോഗിന്റെ ഡെപ്ത് എത്ര പറഞ്ഞേ? 10 by 4 by 1 centimeter. ഓക്കെ, ഇനി വെയിറ്റ് ഓഫ് ദ വൺ ബ്രിക്ക് നമ്മൾ പറഞ്ഞായിരുന്നു 3 to 3.5. പക്ഷെ ഡെൻസിറ്റിയും കൂടെ അറിഞ്ഞിരിക്കുക. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? മാസ് ബൈ വോളിയത്തിനെയാണ് നമ്മൾ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ വോളിയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ 1 meter cube വോളിയത്തിനകത്ത് എത്ര മാത്രം വെയിറ്റ് ഓഫ് മാസ് ഓഫ് ബ്രിക്ക് വരാൻ പറ്റും. അതെന്ന് പറഞ്ഞാല് 1800, ഒരു ആവറേജ് വാല്യൂ കേട്ടോ, 1800 kilogram മാസ് ഇതിനകത്ത് നമുക്ക് ഒക്യുപ്പൈ ചെയ്യാൻ പറ്റും, 1 meter cube ഓഫ് വോളിയത്തിനകത്ത് ഒക്യുപ്പൈ ചെയ്യാൻ പറ്റും. സോ വെയിറ്റ് ഓഫ് 1 meter cube ഓഫ് ബ്രിക്ക് എന്ന് പറഞ്ഞാൽ എത്ര? 1800 kilogram. ഇനി അതിനൊരു റേഞ്ച് നമ്മൾ നോക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് അറൗണ്ട് 1700 ലാസ്റ്റ് നോക്കിയേ. അതിനെ നമ്മൾ വെയിറ്റ് എന്ന് പറയാതെ എങ്ങനെയും പറയാം, ഡെൻസിറ്റിയുടെ ടേമിൽ പറയുവാണെങ്കിൽ ഡെൻസിറ്റി 1800 kilogram per meter cube. ഡെൻസിറ്റി ആണെങ്കിൽ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. സോ റേഞ്ച് 1700 to 1900 kilogram per meter cube. ഇനി ആവറേജ് ബ്രിക്ക് സൈസ് 3 to 3.5. ആവറേജ് ആണ് പറഞ്ഞത്, മാക്സിമം ആണ് 3.5 to 3.6 kg മാക്സിമം വരാം. സോ മിനിമം എവിടെ വരെ പോവാം? 3 to 3 വരെ പോവാം. 3 to 3.5 ആണ് ഒരു ആവറേജ് സൈസ് ഓഫ് ബ്രിക്ക് നമ്മൾ പറയുന്നത്. ഇനി അടുത്ത് അറിഞ്ഞേണ്ട ഒരു കാര്യം, 1 meter cube എത്ര വെയിറ്റ് എന്ന് പറഞ്ഞു, എത്ര നമ്പർ ഓഫ് ബ്രിക്ക് എന്ന് ചോദിച്ചാൽ. സോ ഇപ്പൊ നിങ്ങൾ ഇത്രയും കാണുക, 3 ആണല്ലോ ഏകദേശം ഒരു മിനിമം സൈസ് നമ്മൾ പറഞ്ഞത്, 3 kg ബ്രിക്കിന്റെ. അപ്പൊ അതിനകത്ത് നമുക്കൊരു 1 meter cube വേണമെങ്കിൽ 500 bricks നമ്മൾ അറേഞ്ച് ചെയ്താൽ, 500 number of bricks നമ്മൾ അറേഞ്ച് ചെയ്താൽ 1 meter cube നമുക്ക് കിട്ടും. അപ്പൊ 1 meter cube, അപ്പൊ ശ്രദ്ധിക്കുക, ദ നമ്പർ ഓഫ് ബ്രിക്സ് ഇൻ 1 meter cube എത്ര നമ്പർ ഓഫ് ബ്രിക്സ് എന്ന് പറഞ്ഞാല് 500 number of bricks ഉണ്ട്. അപ്പൊ നോക്കിയ 500 × 3 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1500. ഓക്കെ, ഇനി ആ 3.5 എന്ന് പറയുമ്പോൾ ഇത്രയും കൂടെ കൂടിയ വാല്യൂ. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഈ ഒരു ഡെൻസിറ്റി ആയിട്ട് ഏകദേശം നമുക്ക് മാച്ച് ചെയ്യിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ അത്ര നിങ്ങൾ എടുത്ത് പഠിക്കണമെന്നില്ല, വാല്യൂസ് ഒന്ന് പഠിച്ചിരുന്നാൽ മതി. ഡെൻസിറ്റിയുടെ വാല്യൂ എത്ര വരും, പിന്നെ 1 meter cube എത്ര എണ്ണം വരും, ഇനി 1 meter cube എത്ര നമ്പർ ഓഫ് ബ്രിക്സ് വരും എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് 500. ഇനി മിനിമം തിക്നെസ് ഓഫ് എ ബ്രിക്ക് വോൾ, ബ്രിക്ക് വോൾ എടുക്കുവാണെങ്കിൽ നമ്മുടെ ലെങ്ത് എന്ന് പറഞ്ഞാല് 20 centimeter, വിട്ട് എന്ന് പറഞ്ഞാൽ എത്ര, വിട്ട് എന്ന് പറഞ്ഞാല് ഇറ്റ് ഈസ് 10 centimeter. സോ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഒറ്റ ഒറ്റ ലെയർ ആയിട്ട് ബ്രിക്ക് വെച്ചാൽ തിക്നെസ് എത്ര വരും? 10 centimeter. സോ മിനിമം തിക്നെസ് ഓഫ് ദ ബ്രിക്ക് എന്ന് ചോദിച്ചാൽ 10 centimeter. അതിന്റെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ബ്രിക്ക് മേസണറിയിൽ പഠിക്കും. അപ്പൊ ഇത്രയും ആയിട്ടുള്ള ബ്രിക്കിന്റെ ബേസിക് ആയിട്ടുള്ള ഇൻഫോർമേഷനും അറിഞ്ഞു വെച്ചിരിക്കും. ഓക്കെ, താങ്ക് യു.